ുകഥ്രവണ കഥാ ഹൗ ചുനസ്തവ പാദയോർന്നമൃതിയാിരസ്തവ നിവാസജത്ണാ ദൃഷ്ടി സാം ദർശനസ്തുവോവിന സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ पन्ना श्लोक नौका पत्याय पन्नामें श्लोक सुखोपेशेष्वेशु भूय कृत प्रणमा स्वचिकीर्षि यज्ञापयास विवेत उपस्थिग्रेगृहीता सुखोपष्टेशेष्वेशु भूय कृत प्रणमा स्वचिकीर्षि य എന്താ ഉപസ്ഥിഗ്രേൃഹീത പണിത് സുഖോപൂയ കൃതപ്രണമ സ്വചി കീർഷിതം യത്ത് വിജ്ഞാമാസ വിചേത ഉപസ്ഥ അണി അഭിഗൃതപാണി എന്താ പറയണത് സുഖോപവിഷ്ടേഷു അഥ തേശു ഭൂയ സുഖാസനത്തിൽ ആ മുനിമാര് സുഖോപവിഷ്ടേഷു സുഖോപവിഷ്ടേഷു എന്ന് പറഞ്ഞാൽ സുഖേന സുഖമായി സുഖമായ ആസനങ്ങളിൽ ഇരുന്ന് ഇരുന്ന ശേഷം ഇതാണ് അഥാ പറഞ്ഞാൽ പിന്നീട് അഥാ പിന്നീട് തേശു സുഖോപവിഷ്ടേഷു ആ മുനിമാര് നല്ല സ്വസ്ഥമായിരുന്നിട്ട് ഭൂയ വീണ്ടും കൃതപ്രണാ അഗ്രെ ഉപസ്ഥിത കൃതപ്രണാ കൈകൂപ്പി കൊണ്ട് നമസ്കരിച്ചും കൊണ്ട് നമസ്കാരം ചെയ്ത് മുന്നിൽ നിന്നുകൊണ്ട് അഭിഗൃഹീതപാണി കൈകൂപ്പിത്തൊഴുത് അഭിഗൃഹീതപാണി കൈകൂപ്പിത്തൊഴുത് വിവിക്തചേതാ ശുദ്ധാന്തക്കരണത്തോടുകൂടിയ ശുദ്ധമായ മനസ്സോടുകൂടിയ സ്വചികീർഷിതം യത് വിജ്ഞാപയാമാസ സ്വചികീർഷിതം യത്ത് തൻ്റെ മനോർഥത്തെ തൻ്റെ ഉദ്ദേശ്യം എന്താണോ അത് അതിനെ വിജ്ഞാപയാമാസ അറിയിച്ചു ആരറിയിച്ചു രാജാവ് അറിയിച്ചു ഏത് രാജാവ് പരീക്ഷിത് രാജാവ് ആ ഋഷിമാരൊക്കെ അവരുടെ ആസനങ്ങളിലിരുന്നു സുഖമായിട്ടിരുന്നു ഉടനെ രാജാവ് അവരെ കൈകൂപ്പി തൊഴുതും കൊണ്ട് ശുദ്ധമായ മനസ്സോടുകൂടി മുന്നിലിരിക്കുന്ന ആ ഋഷീശ്വരന്മാരെ നോക്കി ഇങ്ങനെ അറിയിച്ചു അതാണിനി രാജാവ് പറയാൻ പോണത് പതിമൂന്നാമത്തെ ശ്ലോകം മുതൽ രാജാവ് ഇനി ആ ഋഷിമാരോട് പറയാണ് എന്താ പറയണത് രാജാവ് വീണ്ടും അവരെ നമസ്കരിച്ചു തൊഴുകയോടുകൂടി അതെ അവരോട് പറയാണ് എന്താ പറയണത് അതാണ് അടുത്ത ശ്ലോകം ശുദ്ധമായി തീർന്ന മനസ്സോടുകൂടിയവനും ആയ ആ പരീക്ഷത്ത് വിനയത്തോടെ തൻ്റെ മുമ്പിലിരിക്കുന്ന ആ ഋഷീശ്വരന്മാരോടായിട്ട് താൻ ചെയ്യാൻ ഉദ്ദേശിച്ചതിനെ അറിയിക്കുകയാണ് ഒന്നുകൂടി നോക്കാം നമുക്ക് പന്ത്രണ്ടാമത്തെ ശ്ലോകം സുഖോപവിഷ്ടേഷു അഥാ തേശു ഭൂയ അർത്ഥം വ്യക്തമാവുന്നില്ലേ സുഖോപവിഷ്ടേഷു അഥാ തേശു ഭൂയഹ് ഭൂയ വീണ്ടും സുഖോപവിഷ്ടേഷു സുഖമായിട്ടിരിക്കുന്ന ആ ഋഷിമാരോട് തേഷു ഋഷിമാരോട് കൃതപ്രണാമ പ്രണമിച്ചും കൊണ്ട് സ്വചിക്ീർഷിതം തൻ്റെ ഉള്ളിലുള്ളത് തൻ്റെ ഉദ്ദേശ്യം യത്ത് യാതൊന്നാണോ അത് വിജ്ഞാപയാമാസ അറിയിച്ചു എങ്ങനെ അറിയിച്ചു വിവിക്തചേതാവസ്ഥിതോ അഗ്രെ അഭിഗൃഹീത പാണി വിവിക്തചേത വിവിക്ത വിവിക്തചേതാ നല്ല കൂടിയ നല്ല കൂടിയ പരീക്ഷിത രാജാവ് അതാണ് വിവിക്തചേതാഹ പിന്നെയോ അഭിഗൃഹീതപാണി കൈകൂപ്പിക്കൊണ്ട് ഉപസ്ഥിതോ അഗ്രേയെ ഉപസ്ഥിത അഗ്രെ മുന്നിൽ നിന്നുകൊണ്ട് അപ്പോൾ ആ ശ്ലോകം കേൾക്കുമ്പം അർത്ഥം വ്യക്തമാവണം നോക്കാം നമുക്കടുത്ത പതിമൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം രാജോവാചാം രാജാവ് പറഞ്ഞു എന്താ പറഞ്ഞത് അഹോവയം വയം ധന്യതമാ നൃപണം മഹത്തമാനുഗ്രഹണീയശീല രാജാ കുലം ബ്രാഹ്മണ പാദശൗചാ വിസൃഷ്ടം ബതഗർഹ്യകർമ്മ അഹോവയം ധന്യതമാനൃം മഹത്തമാനുഗ്രഹണീയശീല രാജ്ഞാം രാലം ബ്രാഹ്മണ പാദശൗചൂരാം ഒന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പം അർത്ഥം മനസ്സിലാവും അഹോ വയം അഹോ അത്ഭുതം അഹോ മഹത്തമാനുഗ്രഹണീയശീല വയം നൃപണം ധന്യമാർകർമ്മ രാജ്യം രാജ്ഞാം ബ്രാഹ്മണപാദശൗചാ ദൂരാത് വിസൃഷ്ടം ബത എന്താ പറഞ്ഞത് അഹോ അത്ഭുതം മഹത്തമാനുഗ്രഹണീയശീല ഏറ്റവും മഹാന്മാരായവരാൽ അനുഗ്രഹിക്കപ്പെടാവുന്ന വിധത്തിലുള്ള സ്വഭാവത്തോടുകൂടിയ വയം ഞങ്ങൾ ഞാനും എന്നെപ്പോലുള്ളവരും നൃപ്പാണാം ധന്യതമാഹ രാജാക്കന്മാരുടെ ഇടയിൽ നിർപ്പാണം രാജാക്കന്മാരുടെ ഇടയിൽ ധന്യതമാഹ ഭാഗ്യശാലികളാകുന്നു ഗർഹ്യകർമ്മ നിന്ദ്യകർമ്മങ്ങൾ ചെയ്യുന്ന രാജ്ഞാം കുലം രാജാക്കന്മാരുടെ വംശം ബ്രാഹ്മണപാദശൗജാത് ബ്രാഹ്മണരുടെ കാല് കിഴുകിയ വെള്ളത്തെക്കാളും ദൂരാത്ത് അകലെ ദൂരത്ത് വിസൃഷ്ടംബത വയ്ക്കപ്പെട്ടതാണ് കഷ്ടം എന്താ പറയുന്നത് അവസാന കാലത്ത് അനുമോദിക്കാനായിട്ട് വന്നിരിക്കുന്ന മഹർഷിമാരുടെ അനുഗ്രഹം അതാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ കുറിച്ച് തന്നെ അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നുകയാണ് മഹാന്മാരായവരുടെ അനുഗ്രഹം സിദ്ധിക്കാൻ തക്കവണ്ണമുള്ള പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ടോ ആണ് നിങ്ങളെപ്പോലെ ഋഷീശ്വരന്മാരിതാ എൻ്റെ ഗൃഹത്തിലേക്ക് ഇതാ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു അതുകൊണ്ട് ഞാനും എന്നെ എന്നെപ്പോലുള്ള രാജാക്കന്മാരും ധന്യന്മാരായി തീർന്നിരിക്കുന്നു നിന്ദ്യകർമ്മം ചെയ്തവരെ മാറ്റി നിർത്തുകയാണ് പതിവ് പൊതുവെ സജ്ജനങ്ങളെ അധിക്ഷേപിക്കുക അവഹേളിക്കുക ദ്രോഹിക്കുക അങ്ങനെയൊക്കെ ചെയ്തവരെ മാറ്റി നിർത്തും ഇതുപോലെ പാദപ്രക്ഷാളനം ചെയ്ത ജലം മാറ്റി നിർത്തണത് മാറ്റിവെക്കണതുപോലെ കാല് കഴുകിയ വെള്ളം പിന്നെ അതിനെ അശുദ്ധമായിട്ടാണ് കണക്കാക്കുക അതുപോലെ മാറ്റി നിർത്തേണ്ടതായിരുന്നു ഈ പരീക്ഷത്തിനെ പക്ഷേ എന്നിട്ട് പോലും ആ ഋഷീശ്വരന്മാരത് അനുഗ്രഹിക്കാനായിട്ട് വന്നുവല്ലോ ആണ് അതാണ് ഇവിടെ പറയണത് വ്യക്തമാവുന്നുണ്ടോ ബ്രാഹ്മണരുടെ ബ്രാഹ്മണ പാതശൗചാത് ദൂരാത് വിശിഷ്ടംബത ബ്രാഹ്മണരുടെ കാൽ കഴുകിയ വെള്ളത്തെക്കാളും ആ വെള്ളം ദൂരത്തേക്ക് കാൽ കഴുകിയ വെള്ളം എച്ചിൽ പോലെ ആണ് കണക്കാക്കുക അത് മാറ്റേണ്ടെന്ന ഒന്നാണ് തന്നെ പോലെ തന്നെപ്പോലെ പരിഷുത്ത് തന്നെ പോലെ നിന്ദ്യകർമ്മം ചെയ്ത ഈ രാജാവിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ഷത്രിയന്മാരെ കാൽ കിഴുകിയ വെള്ളത്തെക്കാളും മോശമായിട്ട് കണക്കാക്കി മാറ്റി നിർത്തുകയാണ് വേണ്ടത് എന്നിരിക്കേ ആ ബ്രാഹ്മണരാസ് സ്വയം ഇവിടെ വന്നുവല്ലോ ഋഷീശ്വരന്മാരെ അനുഗ്രഹിക്കാനായിട്ട് വന്നുവല്ലോ ഇതിലും വലിയ ഭാഗ്യം എന്തുണ്ട് ആണ് പരീക്ഷത്ത് ചോദിക്കുന്നത് മഹാത്മാക്കളായ ഋഷികളെ നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹത്തിന് പാത്രി പാത്രിഭൂതനായി തീർന്ന ഞാൻ ധന്യനാണ് പരിശുദ്ധ പറയുന്നത് ഇതാണ് എന്താ പറയണത് അലയോ മഹാത്മാക്കളായ ഋഷിമാരെ നിങ്ങളുടെ അനുഗ്രഹം എന്നിലുണ്ടായല്ലോ ഞാൻ ധന്യനാണ് എന്നെപ്പോലെ ഈ മോശം കർമ്മം ചെയ്ത രാജാവിനെ സജനങ്ങൾ ദൂരത്ത് ഉപേക്ഷിക്കുക പതിവ് അടുത്തേക്ക് വരില്ല ഒഴിവാക്കും പക്ഷേ നിങ്ങൾ അങ്ങനെ എന്നെ കൈയൊഴിയാതെ എന്നെ അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ വന്നു ചേർന്നില്ലേ ഞാൻ ഭാഗ്യവാനാണെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ എന്നർത്ഥം വ്യക്തമായില്ലേ ഒന്നുകൂടി നോക്കാം ആ ശ്ലോകം പതിമൂന്ന് അഹോ വയം നൃപാണാം ഞാൻ ദാ ധന്യനാണ് എന്താ കാരണം മഹത്തമാനുഗ്രഹണീയ ശീല മഹാത്മാക്കൾ അതെന്നെ അനുഗ്രഹിക്കാനായിട്ട് വന്നില്ലേ മഹത്തമാനുഗ്രഹണീയശീല രാജം ബ്രാഹ്മണപാദൌചാ ദൂരാം കാല കഴുകിയ വെള്ളം ദൂരത്ത് മാറ്റി നിർത്തുന്നത് പോലെ മാറ്റി നിർത്തേണ്ടതായിരുന്നു എന്നെ പക്ഷേ അത് ചെയ്യാതെ ആ ബ്രാഹ്മണരത എന്നെ അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നില്ലേ അതുകൊണ്ട് ഞാൻ ധന്യനാണെന്ന് തീർച്ച അനർത്ഥം അഹോ വയം ധന്യതമാനൃപാ മഹത്തമാനുഗ്രഹണീയശീലാ രാജ്യം കുലം ബ്രാഹ്മണപാദശൗജാ ദൂരാത് വിസൃഷ്ടം ബതഗർഹ്യകർമ്മ പതിനാലാമത്തെ ശ്ലോകം നോക്കാം തസൈവ പരാവരേശോ വ്യാസക്തചിത്തസ്യ ഗൃഹേഷു അഭീക്ഷണം निर्वेदमूलो द्विजशापरूपो यत्र प्रसक्तो भयमाशुधत्ते तस्यैव मे अघस्य परावरेषु व्यासक्तचित्तस्य गृहेषु अभीक्ष्णं मूलो द्विजशापरूपो यत्र प्रसक्तो भयमाशुधत्ते तस्यैव मे अघस्य परावरेश व्यासक्तचित्तस्य ഗൃഹേഷു അഭീക്ണം നിർവേദമൂല ദ്വിജശാപരുപയത്രസക്തം ആശുധത്തെ എന്താ പറയണത് എന്താ രാജാവ് ഇവിടെ പറയണത് തയ്യവ മേഘാവശോ വ്യാസക്തചിത്ത ഗൃഹേഷു അഭീക്ണം ഈ വീടുകാർ വീട്ടിലും ഗൃഹത്തിലും രാജ്യകാര്യങ്ങളിലും മുഴുകിയിരിക്കുന്ന അല്ലെ മുഴുകിക്കഴിയുന്ന എനിക്ക് വൈരാഗ്യം ഉണ്ടാവാനായിട്ടാണിതാ ഈ ബ്രാഹ്മണ ശാപം എനിക്ക് വന്നുപെട്ടത് അത് ഭഗവാന്റെ കാരുണ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് അതാണ് അദ്ദേഹം ഇപ്പോൾ കണക്കാക്കുന്നത് ഈ കിട്ടിയ ശാപത്തെ നോക്കൂ അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് പരീക്ഷത്ത് ഭക്തന്മാരങ്ങനെയാണ് എന്ത് വന്നാലും അതിനെ അനുകൂലമായിട്ട് കണക്കാക്കും അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കും അഭീക്ഷണം അഘായ ഗൃഹേഷണം വ്യാസക്തചിത്ത തയ്യവരാവവരേഷ നിർവേദമൂലം ദ്ജഷാപരൂപ യത്ര പ്രസക്ത ആശു ഭയം ധത്തെ അഖ്യ ഗൃഹേഷു അഭീക്ഷണം അഖ്യ പാപം ചെയ്തവനും പാപം ചെയ്തവനും ഗൃഹേഷു അഭീക്ഷണം ഗൃഹങ്ങളിൽ അഭീക്ഷണം ഏറ്റവും വ്യാസക്തചിത്ത ആസക്തമായ മനസ്സോടുകൂടിയവനുമായ ഗൃഹാതി വിഷയങ്ങളിൽ അത്യധികമായി ഒട്ടി നിൽക്കുന്ന പറ്റിപ്പിടിച്ച് നിൽക്കുന്ന മനസ്സോടുകൂടിയവനുമായ തസ് തയ്യവ മേ പരാവരേശ തസ്യവമേ ആ എനിക്ക് എന്നർത്ഥം താല്പര്യതാണ് ആ എനിക്ക് പരാവരേശ നിർവേദമൂല പരാവരേശ ഉത്കൃഷ്ടന്മാർക്കും നികൃഷ്ടന്മാർക്കും ഈശ്വരനായവൻ പരാവരേശ ഉയർന്നവരുടെയും താഴ്ന്നവരുടെയും നാഥനായുള്ള ഭഗവാൻ നിർവേദമൂല വൈരാഗ്യകാരണമായാ വിഷയവിരക്തിക്ക് കാരണമായ ദ്വിജശാപരൂപ ബ്രാഹ്മണശാപമാവുന്ന സ്വരൂപം കൊണ്ടുവ വന്നു ചേർന്നു ആ ശാപമായിട്ട് വന്നാരാ ഭഗവാൻ തന്നെ തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ആ ശാപരൂപത്തിൽ വന്നു അദ്ദേഹം കണക്കാക്കുകയാണ് അങ്ങനെ എത്ര പ്രസക്ത ആശു ഭയം ദത്തേ എത്ര യാതൊരു ഈ ശാപം ഇരിക്കേ എത്രാന്ന് പറഞ്ഞാൽ യാതൊന്നിൽ പ്രസക്ത ഗൃഹാതി വിഷയങ്ങളിൽ ആസക്തനായവൻ ആശു പെട്ടെന്ന് വേഗത്തിൽ ഭയം തത്തേ ഭയത്തെ ധരിക്കുന്നു അല്ലെങ്കിൽ ഭയമേൽക്കുന്നു വേഗത്തിൽ ഭയമേൽക്കുന്നു വിരക്തി പ്രാപിക്കുന്നു ഇവിടെ ബ്രാഹ്മണരുടെ അനുഗ്രഹം മാത്രമല്ല ആ ബ്രാഹ്മണ ശാപം അത് അനുഗ്രഹം കൊണ്ടുണ്ടായതാണെന്ന് രാജാവ് കണക്കാക്കുകയാണ് ആ ബ്രാഹ്മണ ശാപം കൊണ്ടാണല്ലോ പെട്ടെന്ന് തനിക്ക് വിരക്തി വന്നത് അല്ലേ അപ്പം ഭഗവാൻ ആ ബ്രാഹ്മണ ശു ബ്രാഹ്മണശാപരൂപേണ വന്ന് എന്നെ അനുഗ്രഹിച്ചു എന്നാണ് അദ്ദേഹം പറയണത് വ്യക്താവുന്നില്ലേ ഇവിടെ ബുദ്ധിമുട്ടുള്ള പദങ്ങളൊന്നും ഇല്ല പരാവരേശഹ എന്ന് പറഞ്ഞ അർത്ഥം ഉയർന്നവരുടെയും താഴ്ന്നവരുടെയും നാഥനായിട്ടുള്ള ഭഗവാൻ എല്ലാവർക്കും നാഥനായിട്ടുള്ള ഭഗവാൻ അർത്ഥം ദേവന്മാർക്കും മനുഷ്യർക്കും എല്ലാവർക്കും നാഥനായിട്ടുള്ളത് ഭഗവാൻ അതാണ് താല്പര്യം മറ്റൊന്ന് അന്വയിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അർത്ഥം തോന്നാത്തത് ഭയം ആശുധത്തെ അവിടെയിരിക്കും അല്ലേ ഭയമാശുധത്തെ എത്ര പ്രസക്ത യാതൊന്നിൽ പ്രസക്തൻ എന്ന് പറഞ്ഞാൽ ഗൃഹാദികളിൽ സക്തനായവൻ ഭയം ആശു ധത്തേ ഭയത്തെ ആശു ശീഖ്രം ദത്തേ ധരിക്കുന്നു ഈ ശാപം സാധാരണ ലൗകികരെ സംബന്ധിച്ച് വിരക്തി വരണമെങ്കിൽ ഇങ്ങനെ വലതും വരുന്ന വേണം എന്നാണ് സാധാരണ ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ച് തനി ലൗകികന്മാർക്ക് ഭഗവാനിലേക്ക് തിരിയണമെങ്കിൽ അല്ലെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ച വസ്തുക്കളോട് അതൊക്കെ നിസ്സാരമാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ പുസ്തകം വായിച്ചത് കൊണ്ടോ ശാസ്ത്ര പഠനം കൊണ്ടോ ഒക്കെ ഉണ്ടായിക്കോളം എന്ന് ഉറപ്പില്ല പക്ഷേ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ വരുമ്പോൾ വരാം ഇവിടെ ഈ പരീക്ഷത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ആ ശാപം ഗൃഹാതി വിഷയങ്ങളിൽ പ്രസക്തനായിരിക്കുന്ന പരീക്ഷത്തിന് ആശു പെട്ടെന്ന് തന്നെ ശീഘ്രത്തിൽ വൈരാഗ്യത്തെ ജനിപ്പിച്ചു എന്നാണ് ആ ഭയം വൈരാഗ്യത്തെ ഉണ്ടാക്കി ഇവിടെ ഭയം എന്നുള്ളതിന് വൈരാഗ്യം എന്നുള്ളതിൽ ആ ഒരു താല്പര്യം ആ അർത്ഥം എടുക്കണം ഭയം ആശുധത്തെ പേടി എന്ന് പറഞ്ഞാൽ വൈരാഗ്യം എന്നെടുത്താൽ രക്തായിട്ട് നമുക്ക് അർത്ഥം ബോധ്യം വ്യക്തമായല്ലോ ഗൃഹത്തിലും രാജ്യകാര്യങ്ങളിലും ഒഴുകി കഴിയുന്ന എനിക്ക് വൈരാഗ്യം ഉണ്ടാവാനായിട്ടാണിതാ ഈ ശാപം വന്നുപെട്ടത് അത് ഭഗവാന്റെ കാരുണ്യമാണ് ഒന്നുകൂടി നോക്കാം ആ ശ്ലോകം തസ്യവ മേഘ്യ പരാവരേഷോ വ്യാസക്തചിത്ത ഗൃഹേഷു അഭിക്ഷണം നിർവേദമൂലോദ്ജാപരൂപോയത്ര പ്രസക്തോ ഭയമാശുധത്തെ ഇനി പതിനഞ്ചാമത്തെ ശ്ലോകം तमोपयातं प्रतियन्तु विप्रा गङ्गा च देवी धृतचित्तमीशे द्विजोपसृष्टः कुहगत्तक्षको वादशत्वलं गायत विष्णुगाथाः तम्मोपयातं प्रतियन्तु विप्रा गङ्गा च देवी धृतचित्तमीशे ദ്വിജോപക്ഷകോ ലം ഗാത വിഷുഗാഥം മോപയാ ഉപയാതാണ് മോപയാതും തം മാ ഈശേ ധൃതചിത്തം ഉപയാതും വിപ്രാഹ് ദീ ഗംഗാ ചീയൻ ദ്ജോപൃഷ്ടുഹക തക്ഷക ദശതു വിഷ്ണുഗാഥാഹ ഗായത വിഷ്ണുഗാഥാഹ ഗായത ആ ഭഗവാന്റെ കഥ വിഷ്ണു സങ്കീർത്തനങ്ങളെ ഗായത ഗാനം ചെയ്വിൻ പാടിയാലും ഈശ്വരനിലെ മനസ്സുറപ്പിച്ചിരിക്കുന്ന ഞാൻ ശരണാഗതനാണ് എന്ന് ഋഷിമാരെ നിങ്ങളറിയണം ഞാനെല്ലാം വിട്ടു വന്നവനാണ് ഇനി ഭഗവാൻ മാത്രം ശരണം ആ ഋഷികുമാരനാൽ അയക്കപ്പെടുന്ന ആ വഞ്ചകനായ തക്ഷകൻ എന്നെ കടിച്ചുകൊള്ളട്ടെ ഒന്നൊരു കുഴപ്പമില്ല ഞാൻ പ്രതികാരത്തിന് ഒരുങ്ങുന്നില്ല ഇനി അതിനോട് പ്രതികാരം ചെയ്യാൻ എൻ്റെ മക്കളെ ഏൽപ്പിക്കുന്നില്ല ഒന്നുമില്ല എനിക്കെന്തേ വേണ്ടു ആ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ അത്രേ വേണ്ടൂ നിങ്ങൾ ആ മഹാവിഷ്ണുവിനെ കീർത്തിക്കൂ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടു ആ ഭഗവാന്റെ കഥകൾ വർണ്ണിക്കൂ ഞാനത് കേൾക്കട്ടെ ഇതാണ് പരീക്ഷത്ത് പറയുന്നത് ആ ശ്ലോകം നോക്കുമ്പോൾ നമുക്ക് അർത്ഥം കിട്ടണില്ലേ തമ്മോപയാതം പ്രതിയന്തു വിപ്ര ഗംഗാചദേവി ധൃതചിത്തം ഈശേ തമ്മ തമ്മ ആ വിധം വിരക്തനായിരിക്കുന്ന എന്നെ ഈശേ ഈശ്വരനിൽ ധൃതചിത്തം ഉപയാതം സമർപ്പിതമായ ശിത്രുത്തോടു കൂടിയവനായിട്ട് ആ ശാപം എനിക്ക് ബന്ധമുണ്ടാക്കി ആ ശാപം കൊണ്ട് ഭഗവാനിൽ എനിക്ക് ഉറച്ചു മനസ്സ് അതാണ് ഉണ്ടായത് ഉപയാതം അടുക്കൽ വന്ന് ആശ്രയിച്ചവനാണെന്ന് എന്ന് താല്പര്യം ശരണാഗതനാണെന്ന് വിപ്രാഹ ദേവി ഗംഗാച വിപ്രാഹ മഹാബ്രാഹ്മണരും ദേവി ഗംഗാച ഈ ഗംഗാദേവിയും ബ്രാഹ്മണരും താൻ ശരണാഗതനാണെന്ന് മനസ്സിലാക്കണം ഗംഗാദേവിയും ഞാൻ ശരണാഗതനാണ് എന്ന് മനസ്സിലാക്കണം ഭഗവാനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നവനാണ് ഞാൻ ബ്രാഹ്മണരും അലയോ ഗംഗാദേവി അമ്മയും അറിയണം പ്രതിയെന്തു എന്ന് പറഞ്ഞാൽ അറിയണം ദ്വിജോപസൃഷ്ട കുഹകഹാ തക്ഷകഹാ വജോപസൃഷ്ട ബ്രാഹ്മണകുമാരനാൽ പ്രേരിതനായ ആ മുനിപുത്രൻ ശൃംഗി അയച്ച ആ കുഹകഹാ തക്ഷകാ വ കുഹക തക്ഷകഹാ ആ വഞ്ചകനായ തക്ഷകൻ ഇനി തക്ഷകൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഏത് പാമ്പാണെങ്കിലും ഏത് വഞ്ചകനാണെങ്കിലും ആരാണെങ്കിലും അലം ദശത്തു മതിയാവോളം എന്നെ കടിച്ചു കൊള്ളട്ടെ അതൊന്നും എനിക്ക് വിഷയമില്ല ഞാൻ പ്രതികാരത്തിന് ഒരുങ്ങുന്നില്ല എന്ത് മതി വിഷ്ണു ഗായത ഭഗവാന്റെ കഥകൾ പാടൂ പരീക്ഷത്തിൻ്റെ ഭാവം മനസ്സിലാക്കണം ഇത് കേൾക്കുമ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തൻ്റെ ജീവിതത്തിൽ വന്ന് പെട്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഗംഗാദേവിയും ബ്രാഹ്മണരായ നിങ്ങളും ഋഷിമാരെ നിങ്ങളും ഞാൻ ഭഗവാനെ ആശ്രയിച്ചവനാണെന്ന് മനസ്സിലാക്കണം വിനയമില്ലാത്ത ആളാണെന്ന് വിചാരിക്കരുത് അന്നങ്ങനെ പറ്റിപ്പോയി ആ ബ്രാഹ്മണൻ്റെ കഴുത്തിൽ ചത്തപാമൻ്റെ തോളിട്ടു ആ ഒരു പ്രവൃത്തി വെച്ച് എന്നെ വിലയിരുത്തരുത് അതറിയാണ്ട് പറ്റിപ്പോയതാണ് ഞാൻ ശരണാഗതനാണ് ഞാൻ ഭഗവാന്റെ ഭക്തനാണ് അത് നിങ്ങളും ഗംഗാദേവിയും അറിയണം ബ്രാഹ്മണ ശാപ്രേരണയാൽ ആ വഞ്ചകനായ തക്ഷകൻ എന്നെ കടിച്ചുകൊള്ളട്ടെ അതൊന്നും എനിക്കൊരു വിഷയമല്ല ആ ഭഗവത് കഥകൾ കീർത്തിച്ചു തന്ന് എന്നെ ശുദ്ധനാക്കി തീർക്കണേ എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം അതാണ് ഈ ജന്മം കഴിഞ്ഞാലും ഇനി ജന്മങ്ങളുണ്ടെങ്കിലും ആ ജന്മങ്ങളിലും എനിക്ക് ഭക് കുറച്ച ഭക്തി ഉണ്ടാവണം ഇനിയും ഇനിയും ഭക്തന്മാരോടുള്ള സത്സംഗം എന്താണ് സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം ഉണ്ടാവണം ഒരു ഭക്തനെ കാണാൻ തരായി പക്ഷെ അദ്ദേഹത്തിനെ നിന്ദിക്കുകയാണ് ഈ ജന്മത്തിൽ ജന്മത്തിലുണ്ടായത് ആ മഹർഷിയുടെ തോളിൽ തോളില് ചത്തപാമ്പിനെ ഇടുണ്ടായത് ഇനി അങ്ങനെ പാടില്ല ഈ ജന്മങ്ങളുണ്ടെങ്കിൽ ആ ജന്മങ്ങളിൽ ഭക്തന്മാരെ കണ്ടാൽ നമസ്കരിക്കാനും അവരെ ആദരിക്കാനും തോന്നണം എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനെ കണ്ട് സ്നേഹിക്കാനും സേവിക്കാനും സാധിക്കണേ അതിന് നിങ്ങൾ എന്നെ എന്നാണ് എന്നാണിപ്പം ഇനി രാജാവ് പറയാൻ പോണത് നമുക്കൊന്നും കൂടി നോക്കാം ആ പതിനഞ്ചാമത്തെ ശ്ലോകം തമ്മോപയാതം പ്രതിയന്തു വിപ്ര ഗംഗാച ഗംഗാ ചേവീധൃതചിത്തമീശേ ദ്ജോപസൃഷ്ടോ ദശത്വലം ഗാത വിഷ്ണുഗാഥ പതിനാറാമത്തെ ശ്ലോകം പുനശ്ചൂയാദ് ഭഗവത്യനന് രതി പ്രസംഗശ്ച താശ്രയേഷു മഹത്സുയാം ഉപയാമി സൃഷ്ടിം മൈത്രയസ്തുത്ര നമോ ദ്വിജേഭ്യ ഭൂയാത് ഭഗവത്യന് രതി പ്രസംഗശ്ച താശ്രയേഷു മഹത്സുയാം ഉപയാമി സൃഷ്ടിം മൈത്രയസ്തുത്ര നമോ ദ്വിജേഭ്യ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതേ ആശയം തന്നെയാണ് ഈ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞു എന്താ അർത്ഥം നോക്കൂ പുനശ്ച പുനഃ ഭൂയാത് ഭഗവത്യനന്ദേ അനന്തേ ഭഗവതി എന്നാണ് ഭഗവത്യനന്ദേ അനന്തേ ഭഗവതി രതി തദ്ശ്രയേഷു മഹത്സു പ്രസംഗ ച ഭൂയാത് സെ ഭൂയാ മന സംഭവികട്ടെ എന്ത് സംഭവിക്കട്ടെ ഭഗവാൻ രതി സംഭവിക്കട്ടെ ഭഗവാൻ പ്രേമം സംഭവിക്കട്ടെ പുനശ്ചാം സൃഷ്ടിം ഇനിയും പുനശ്ച ഇനിയും യാം യാം ഏതേത് സൃഷ്ടിം പിറവിയിലേക്ക് ഇനിയും എത്രയെത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും താല്പര്യം ഉപയാമി എത്തിച്ചേരുന്നുവോ അതിലെല്ലാം അനന്തേ ഭഗവതി രതി അപരിച്ഛേദ്യനായ ആ ഭഗവാനിൽ രതി പ്രേമം ഭക്തി ഉണ്ടാവണം മാത്രം മതിയോ പോരാ തത് ആശ്രയേഷു ഭഗവാനിലെ ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്മാരിലും മഹത്സു മഹാന്മാരിൽ പ്രസംഗ പ്രസംഗ സമ്പർക്കം സത്സംഗം അവരായിട്ട് ചേരാൻ സാധിക്കണം അവരായിട്ടുള്ള ചേർച്ച ഉണ്ടാവണം ഇനിയുള്ള ജന്മങ്ങളിലും ഭക്തന്മാരെ കാണാൻ സാധിക്കണം അവരോട് മിണ്ടാൻ സാധിക്കണം അവരോടൊപ്പം ഇരിക്കാൻ സാധിക്കണം ഭൂയാത് പുനഃ സംഭവിക്കട്ടെ സർവത്ര മൈത്രി അസ്തു എല്ലാവരിലും മിത്രഭാവം ഉണ്ടാകട്ടെ ഭക്തന്മാരുമായിട്ടുള്ള ആ ഒരു സഖ്യം ഉണ്ടാവണേ ദ്വിജേഭ്യഹ നമഹ സജനങ്ങൾക്കായിട്ട് നമസ്കാരം ബ്രാഹ്മണർക്കായി നമസ്കാരം എത്തല്ലേ അപ്പം ഈ അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്നും ശ്ലോകം വായിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഓരോ പദങ്ങളും മനസ്സിലാവും പുനശ്ചൂയാത് ഭഗവത്യനന്തേരതി പ്രസംഗശ്ച തദ്ാശ്രയേഷു എന്നർത്ഥം ഇനി ഇനി ജന്മങ്ങളുണ്ടെങ്കിൽ ആ ജന്മങ്ങളിലൊക്കെ ആ ഭഗവാനിൽ അനന്തനായ ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം രതി ഉണ്ടാവണം പ്രേമുണ്ടാവണം പോരാ തദാശ്രയേഷു പ്രസംഗശ്ച ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാരിൽ ഭക്തന്മാരുമായിട്ട് സംഘമുണ്ടാവണം സത്സംഗം തരണേന്ന് പ്രാർത്ഥിക്കുകയാണ് മഹത്സുയാമിയാമുപയാമി സൃഷ്ടിം മൈത്രി അസ്തു സർവത്ര നമോദ്ജേഭ്യാ സജനങ്ങൾക്ക് നമസ്കാരം ഭക്തന്മാരുമായിട്ടുള്ള മൈത്രി ഉണ്ടാവണേ സഖ്യമുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏതേത് ജന്മങ്ങൾ സിദ്ധിച്ചാലും അതിലെല്ലാം ആ കാലദേശാദി പര പരിച്ഛേദ്യനായ ആ ഭഗവാനെ ആ ഭഗവാനിൽ പരമപ്രേമരൂപമായ ഭക്തി ഉണ്ടാവണേ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാരോടുകൂടി ചേരാൻ സാധിക്കണേ എല്ലാ ജീവജാലങ്ങളിലും ഉള്ള ചൈതന്യം ഭഗവാനാണെന്ന് കണ്ട് അവരെയൊക്കെ ആദരിക്കാൻ തോന്നണേ തനിക്ക് അബദ്ധം പറ്റി അത് മനസ്സിലുണ്ട് ആ ഋഷിയിലിരിക്കുന്നത് ഭഗവാനാണെന്ന് ആ സമയം അദ്ദേഹത്തിന് തോന്നിയില്ല അതാണ് ഇങ്ങനൊരു കർമ്മം ചെയ്തു പോയത് ഇനി അങ്ങനെയുള്ള അബദ്ധം ഞാൻ ചെയ്യരുത് അതിനിടണ്ടാവരുത് ഭഗവാനെ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ബ്രാഹ്മണർക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയണം നമുക്കൊന്നും കൂടിയാ പതിനാറാമത്തെ ശ്ലോകം പുനശ്ച പുനശ്ചഭൂയാത് ഭഗവത്യന്തി പ്രസംഗശ്ച താശ്രയേഷു മഹത്സുയാം യുപയാമി സൃഷ്ടിം മൈത്രിയസ്ഥോ സർവത്ര നമോ ദ്ജേഭ്യ പതിനേഴാമത്തെ ശ്ലോകം സ്മരാജാധ്യവസായുക്ത प्राचीनमूलेशु कुशु धीर उदंग मुखो दक्षिणकूल आते सुद्रपत्न ससुदन स्म राजध्यवसाचीनमूलशु कुशेषु धीर उदंगमुखो दक्षिणकूल आस्ते समपत्न സ്വസുതന്യസ്ത അവിടെയാണ് വായിക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് സ്വസുതന്യസ്തഭാര സ്വപുത്രനായി രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എന്ന് താല്പര്യം അതാണർത്ഥം അർത്ഥം ഭാര സ്വസുതന്യസ്തഭാര ഭാരം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു സ്വസുത തൻ്റെ പുത്രന് രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്നർത്ഥം അപ്പോൾ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമുണ്ടത് വായിക്കുക अद सूचिप्चत स्म राजध्यवसायुक्त प्राचीनमूलेशीर उदंगमुख दक्षिणकूल आस्ते समुद्रपत्सुतस्तभार धीर राज बुद्धिम् धीर कुशेषु धीर वीरहां धीर बुद्धिमान, बुद्धिमान धीरनाय राज പരീക്ഷിത രാജാവ് ഇതി അധ്യവസായയുക്ത ഇതി ഇപ്രകാരം അധ്യവസായയുക്ത എന്താ അർത്ഥം കൂടിയവനായിട്ട് ഉറപ്പിച്ചു എന്നർത്ഥം രാജാധ്യവസായുക്ത ദൃഢനിശ്ചയത്തോടുകൂടിയവനായിട്ട് സ്വസുതന്യസ്തഭാര തൻ്റെ പുത്രന് രാജ്യഭാരം ഏൽപ്പിച്ചുകൊടുത്ത് സമുദ്രപത്നിയാഹ ആരാധക ഗംഗാനദി സമുദ്രപത്നി ഗംഗാനദി ആ ഗംഗാനദിയുടെ ദക്ഷിണകൂലേ പ്രാചീനമൂലേഷു കുശേഷു ഉദ്മുഖ ആസ്തേസ്മ ദക്ഷിണകൂലെ തെക്കേക്കരയിൽ ആ ഗംഗ ന നദിയുടെ തെക്കേക്കരയിൽ പ്രാചീനമൂലേഷു കുശേഷു കിഴക്കോട്ട് തലയാക്കി വിരിച്ച ദർഭകളിൽ ദർഭപുല് കിഴക്കോട്ട് തലയാക്കി വിരിച്ചു ഉദങ്മുഖട്ടോ വടക്കോട്ട് നോക്കി വടക്കോട്ട് അഭിമുഖമായി ആസ്തേസ്മ ഇരിപ്പുറപ്പിച്ചു എന്നാണ് പ്രായോപേശം രാജാവ് നിശ്ചയിച്ചു ഉറച്ച ഉറച്ച അല്ലെങ്കിൽ ദൃഢനിശ്ചയത്തോടുകൂടിയ അനർത്ഥം എന്നാണ് ആ ദൃഢനിശ്ചയത്തോടുകൂടിയ രാജാവ് തൻ്റെ പുത്രനായ ജനമേജയന് രാജ്യഭാരം ഏൽപ്പിച്ച് മരണഭയം ഉപേക്ഷിച്ച് സമാധാനത്തോടെ തൻ്റെ കർത്തവ്യത്തെ തീർച്ചപ്പെടുത്തിയ ബുദ്ധിമാനായ ധീരനായ രാജാവ് ദർഭപുലിൻ്റെ ആ അഗ്രഭാഗം കിഴക്കോട്ട് വെച്ച് വടക്കോട്ട് നോക്കിയ ദർഭാസനത്തിൽ ഗംഗാ നദിയുടെ അതക്കേക്കരയിൽ ഇരിക്കുകയാണ് ഇങ്ങനെ തീരുമാനിച്ച് ഉറച്ച ആ പരീക്ഷത്ത് രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ച് ഗംഗാനദിയുടെ തെക്കേ കരയിൽ കിഴക്കോട്ട് തലയാക്കി വിരിച്ച ദർഭയിൽ വടക്കോട്ട് തിരിഞ്ഞങ്ങനെ ഇരുന്നു എക്തായി നോക്കന്നുകൂടി ആ പതിനേഴാമത്തെ ശ്ലോകം इति स्म राजाध्यवसायुक्तः प्राचीनमूलेषु कुशेषु धीरः उदङ्मुखो दक्षिणकूल आस्ते समुद्रपत्न्याः स्वसुदन्यस्तभारः श्लोकम् एवं च तस्मिन्नरदेवदेवे प्रायोपविष्टे दिवि देवसङ्घाः प्रशस्य भूमौ व्यकिरन् प्रसूनैः मुदा मुहुर्दुन्दुभयश्च नेदुः എം ച തസ് നരേ പ്രായപവിഷ്ടേ ദവിദേസ പ്രശസ് ഭൂമൗ വ്യകിരൻ പ്രസൂനൈ മുദുർദുന്ദുഭയശ്ച നേ അതികൊന്നും വിസ്തരിക്കാനില്ല അത് പദങ്ങൾ ശ്രദ്ധിച്ച് തന്നെ അർത്ഥം കിട്ടും എന്നരദപവിഷ്ടേ ദിവിദേവസാ പ്രശസ് ഭൂമൗ വ്യകിരൻ പ്രസൂനൈ മുദു ദുന്ദുഭയശ്ചേദു ഏവം ച ഈ വിധം നരദേവദേവേ രാജാക്കന്മാരുടെയും രാജാവായിരിക്കുന്ന തസ്മിൻ അദ്ദേഹം ആ പരീക്ഷിത രാജാവ് പ്രായോപവിഷ്ടേ ദിവിദേവസംഘാ പ്രായോപവിഷ്ടത്തി പ്രായോപവേഷത്തിനായി ഇരുന്നപ്പോൾ ദിവിദേവസംഘാഹ ആകാശത്ത് ദിവി ആകാശം ദേവസംഘാ ദേവന്മാർ എന്തു ചെയ്തു പ്രശസിയ പ്രശംസിച്ച് ഭൂമൗ വ്യകിരൻ പ്രസൂനൈ പ്രസൂനൈഹി ഭൂമൗ ഭൂമിയിൽ വ്യകിരൻ ചൊരിഞ്ഞു എന്ന് ചൊരിഞ്ഞു പ്രസൂനൈഹി പുഷ്പങ്ങൾ പൂക്കളെ കൊണ്ട് മുദ മുദ സന്തോഷിച്ചും കൊണ്ട് സന്തോഷത്തോടെ മുഹുഹു ദുന്ദുഭയ ചേതുഹു ദുന്ദുഭി എന്താ ദുന്ദുഭി പെരുമ്പറ ദുന്ദുഭയഹ പെരുമ്പറകൾ മുഹുഹു നേതുഹു അടിക്കടി മുഹുഹു പറ വീണ്ടും വീണ്ടും പെരുമ്പറ കൊട്ടി നേതുഹു മുഴങ്ങിനർത്ഥം പെരുമ്പറ മുഴക്കം ശബ്ദിച്ചു അർത്ഥം രാജാക്കന്മാരുടെയും രാജാവായിരിക്കുന്ന പരീക്ഷത്ത് പ്രായോ പ്രായോപേശത്തെ പ്രാപിച്ചപ്പോൾ ദേവന്മാർക്കുണ്ടായ ആ ആനന്ദം ആ രാജാവിൻ്റെ ഭക്തിയെക്കുറിച്ച് പ്രശംസിച്ച് അവർ പാടി ഭൂമിയിൽ സന്തോഷത്തോടെ അവർ പുഷ്പം പുഷ്പവൃഷ്ടി ചെയ്തു ആകാശ ദുന്ദുഭിനാദം പെരുമ്പറ അവർ മുഴക്കി ഇതാണ് ആകാശത്തുണ്ടായത് ദേവന്മാരെ സന്തോഷിക്കുകയാണ് ആ പരീക്ഷത്തിൻ്റെ ഭക്തിയും നിഷ്ഠയും കണ്ടിട്ട് ഇങ്ങനെ പ്രായോപേശത്തിനൊരുങ്ങിയ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു ആകാശത്തിലെ ദേവവാദ്യങ്ങൾ മുഴങ്ങി ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം നോക്കാം ഒന്നുകൂടി ഒന്നുകൂടിയ പതിനെട്ടാമത്തെ ശ്ലോകം ഏതസ്മിന്നരദേവദേവേ പ്രായോപവിഷ്ടേ ദാ പ്രശസ് ഭൂമൗവ്യകിരൺ പ്രസൂനൈ മുദാ മുഹുർദുന്തുഭയശ്ച നേതു പത്തൊമ്പതാമത്തെ ശ്ലോകം മഹർഷയോ വൈ സമുഗദായ പ്രശ്യസാധ്വിമോദമാന ഊജു പ്രജനുഗ്രഹശീലസാരാ യുത്തമശ്ലോകഗുണി മഹർഷയോ വൈ ഊചു പ്രജാനുഗ്രഹശീലസാരാ ഊജു പ്രജനുഗ്രഹശീലസാരാ യുത്തമശ്ലോകഗുണി എന്താ പറയണത് മഹർഷയോയേ സമുപാകതായേ പ്രശസ്തിയ പ്രയാസമുള്ള പദങ്ങൾ പ്രയാസമുള്ള ശ്ലോകാവുമ്പോഴാണ് വിസ്തരിച്ച അന്വയം പറയണത് അല്ലാത്തതാകുമ്പം എളുപ്പം ആശയം അർത്ഥം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അന്വയം നോക്കാണ്ട് തന്നെ പോവുകയാണ് ഇല്ലെങ്കിൽ പഠനം വളരെ മല്യയാവും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു രീതി ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്കന്ധം മുതൽ അങ്ങനെയാണ് ആലോചിക്കുന്നത് പ്രയാസമുള്ള പദങ്ങൾ കാണുമ്പോൾ ഒന്ന് എടുത്തു പറയാം അല്ലാത്തതൊക്കെ നമുക്ക് അത് പറഞ്ഞു പറഞ്ഞു പോവാം ബുദ്ധിമുട്ടുള്ള സ്ഥലത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം അതാവും നന്നാവാൻ തോന്നുന്നു ഇവിടെയും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ അന്വയം പറയണമെന്നില്ല അല്ലാണ്ട് തന്നെ മനസ്സിലാവും മഹർഷയോ വൈ സമുപാഗത എ മഹർഷയാ മുനിമാര് സമുപാഗതാ ഹേ മഹർഷയോ വൈ സമുപാഗതേ മഹാമുനിമാര് അവിടെ വന്നു ചേർന്നിരിക്കുന്നുവോ അവരെല്ലാവരും ആരൊക്കെ മുനിമാർ അവിടെ വന്നിട്ടുണ്ടോ അവരെല്ലാവരും അതാണ് സമൂഭാഗത എ പ്രശസ്സിയ് എന്താ പ്രശസ്യ അർത്ഥം പ്രശംസിച്ച് എന്നർത്ഥം സാധു ഇതി അനുമോദമാനാഹ സാധു നല്ലത് 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 സാധു പറഞ്ഞാൽ വെരി ഗുഡ് നല്ലതെന്ന് പറഞ്ഞ് അനുമോദമാനാഹ അനുമോദിച്ചുകൊണ്ട് ഊജുഹു പറഞ്ഞു പ്രജാനുഗ്രഹശീലസാര എന്താർത്ഥം ജനങ്ങളെ അനുഗ്രഹിക്കുക എന്ന സ്വഭാവവും അതിനുള്ള കഴിവും ഉള്ളവരായ അനുഗ്രഹിക്കാൻ മാത്രമേ അവർക്കറിയുള്ളൂ കാരുണ്യം മാത്രമേ ആ മഹർഷിമാർക്കുള്ളൂ പ്രജകളെ അനുഗ്രഹിക്കുന്ന സ്വഭാവം സ്വഭാവം മാത്രമല്ല അനുഗ്രഹിക്കുക മാത്രമല്ല അതിനുള്ള ശക്തി ഉണ്ട് അവർക്ക് അതിനുള്ള ആ ശക്തിയുമുള്ള അവർ ഇതാണ് പ്രജാനുഗ്രഹ ശീലസാരാ പ്രജാനുഗ്രഹശീലസാരമ ശ്ലോക യതുത്തമ ശ്ലോക ഗുണാഭിരൂപം യത് ഉത്തമശ്ലോകഗുണാഭിരൂപം ഉത്തമശ്ലോകം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് ഭഗവാന്റെ ഗുണകഥനങ്ങളാൽ ചേർന്ന യത് ഊജുഹു യാതൊരു വചനത്തെ ഊജുഹു ഉര ചെയ്തു പറഞ്ഞു അർത്ഥം അവിടെ വന്നു ചേർന്ന ഋഷിമാർ പരീക്ഷത്തിൻ്റെ തീരുമാനത്തെ പുകഴ്ത്തി അതാണ് അതാണ് ഇപ്പം പറഞ്ഞത് ജനങ്ങളെ അനുഗ്രഹിക്കുന്ന സ്വഭാവത്തോടു കൂടിയവർ പരീക്ഷത്തോട് പറയാണ് ഒരു ആദർശി ആയിട്ടുള്ള പരീക്ഷത്തെ അങ്ങ് ഭഗവാനെ ആശ്രയിക്കൂ അങ്ങ് ഭഗവാനെ ആശ്രയിച്ച ആ പാണ്ഡവോമശത്തിൽ പറഞ്ഞവനാണ് അതുകൊണ്ട് അങ്ങയുടെ തീരുമാനം ഇങ്ങനെ ആവുള്ളൂ ഞങ്ങൾക്കറിയാം അത് അഭിനന്ദനീയം തന്നെയാണ് ജനങ്ങളെ അനുഗ്രഹിക്കുന്ന സ്വഭാവത്തോടു കൂടിയ അതിനുള്ള തപശക്തിയുള്ള ആ ഋഷിമാർ രാജാവിനെ പ്രശംസിച്ച് പ്രശംസിച്ചു അനുമോദിച്ചു ആ യുലത്തിൽ അവതരിച്ച പുണ്യശ്ലോകനായ ശ്രീകൃഷ്ണൻ്റെ ഭക്ത വാത്സല്യാദി ഗുണങ്ങൾ കൊണ്ട് കേൾക്കുന്നവരെ ആനന്ദിപ്പിക്കുന്ന ആ ചരിത്രത്തെ അവർ പറയാൻ തുടങ്ങി വ്യക്തമല്ലേ ബുദ്ധിമുട്ടുള്ള പദങ്ങളൊന്നുമില്ലല്ലോ ആശയവും വ്യക്തമായില്ലേ ഒന്നുകൂടി നോക്കാം ആ പത്തൊമ്പതാമത്തെ ശ്ലോകം മഹർഷയോ വൈ സമുപാഗതായ പ്രശസ്ത സാധ്യത്യനുമോദമാന ഊജു പ്രജനുഗ്രഹശീലസാരാ യുത്തമ ശ്ലോകഗുണാഭിപം ഇരുപതാമത്തെ ശ്ലോകം നവ ഇദം രാജർഷി വരച്ച ചിത്രംസു കൃഷ്ണം സമനുവ്രഷു ഏധ്യാസനം രാജകിരീടം സദ്യോ ജഹുർഭവത്പാർശക ഇജർഷിവര്യാ ചിത്രംസുഷം സമനവ്രഷു യേധ്യാസനം രാജകിരീടം സദ്യോ ജഹുർഭവവത്പാർവകാമാ ഇതം രാജർഷിവര ചിത്രം ഹലോ രാജാവേ ഇത് വിചിത്രമായ ഒരു കാഴ്ചയല്ല അതാണ് ഇതും ചിത്രം എന്ന വൈ ഇതൊരത്ഭുതം ആകുന്നതേ ഇല്ല അങ് വിട്ട് ഈ ഗംഗാധീരത്ത് വന്നിരുന്നത് വലിയൊരു അത്ഭുതമായിട്ട് ഞങ്ങൾ കാണുന്നില്ല എന്താ കാരണം അങ്ങ് ആ പാണ്ഡവരുടെ പേരക്കുട്ടിയല്ലേ എല്ലാം വിട്ട് ഭഗവാനെ ആശ്രയിച്ച ആ പാണ്ഡവംശത്തിൽ പറഞ്ഞതല്ലേ പറഞ്ഞവനല്ലേ അങ്ങ് അങ്ങ് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളു അതാണ് പറയണത് അതാണ് നവാദം രാജർഷിവര്യ ചിത്രം ഭവത്സു കൃഷ്ണം സമനുവ്രതേഷൂ ശ്രീകൃഷ്ണനെ സമനുവ്രതേഷൂ ഭഗവാനെ തന്നെ അനുവർത്തിച്ചിരിക്കുന്നവരായ ഭവത്സു പോലുള്ളവരിൽ ഇതം ചിത്രം നവൈ ഇത് ഒരു ഒരത്ഭുതമല്ല ഇങ്ങനെ ചെയ്യണത് ഒരത്ഭുതമായിട്ട് തോന്നുന്നില്ല അത് അങ്ങയുടെ സ്വഭാവമാണ് ഭക്തന്മാരുടെ സ്വഭാവമാണത് ഈ അധ്യാസനം രാജകിരീടജുഷ്ടം ഈ അധ്യാസനം രാജകിരീടജജുഷ്ടം രാജകിരീടങ്ങളാൽ പരിസേവിതമായ അധ്യാസനം ആ സിംഹാസനത്തെ സദ്യഹ ഉടനടി പെട്ടെന്ന് തന്നെ ജഹുഹു പരിത്തിരിച്ചുവോ പരിത്തിരിച്ചു ഭഗവത് പാർശ്വകാമ ഭഗവാൻ്റെ സാമീപ്യ സമ്പർക്കത്തെ ആശിച്ചുകൊണ്ട് ഭഗവാനോടുള്ള ആ താല്പര്യം കൊണ്ട് അധികാരം ഒഴിവാക്കി രാജ്യം കിരീടം ഒക്കെ ഒഴിവാക്കി അങ്ങ് ഇറങ്ങിപ്പോകുന്നില്ലേ ഭഗവാനോടുള്ള താല്പര്യം കൊണ്ടെടുത്ത് പറയേണ്ട കാര്യതാണ് ഭഗവത് പാർശ്വകാമഹ ഭഗവാൻ എടുത്താൻ അനുമോഹിച്ചിട്ട് അത് അത്ഭുതമല്ല കാരണം അങ്ങ പാണ്ഡവരുടെ പേരക്കുട്ടിയാണ് ഭക്തനാണ് ഭക്തന്മാർക്ക് ചേർന്ന ചേരുന്ന പ്രവൃത്തിയാണ് അങ്ങ് ചെയ്തത് രാജർഷികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഹേ രാജാവേ ഭഗവാനെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന പാണ്ഡവരുടെ വംശത്തിൽ ജനിച്ച അങ്ങയിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിച്ചിട്ടുണ്ട് അന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്ചര്യമായിട്ട് തോന്നുന്നില്ല അങ്ങയുടെ മുത്തശ്ശന്മാരായ യുധിഷ്ഠിരാദികൾ ഭഗവാന്റെ സന്നിധിയിൽ നിരന്തരം ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കിരീടം ധരിച്ച രാജാക്കന്മാർക്ക് മാത്രം വസിക്കാൻ അവകാശപ്പെട്ട സിംഹാസനത്തെ മടികൂടാതെ ഉപേക്ഷിച്ചില്ലേ അങ്ങയുടെ പൂർവികന്മാരും അങ്ങനെ തന്നെയാണ് അതാണ് ഭഗവാൻ്റെ സാമീപ്യത്തെ ആഗ്രഹിച്ചിട്ട് രാജ്യം ഒഴിവാക്കി മഹാപ്രസ്ഥാനത്തിന് ഒരുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങും ദാ ഇതുപോലെ ചെയ്തു അത് അത്ഭുതമല്ല ഭഗവാൻ അന്തർധാനം ചെയ്തു എന്ന വിവരം അറിഞ്ഞിട്ട് പാണ്ഡവർ ആ നിമിഷം തന്നെ അതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് പ്രഥമ സ്കന്ധത്തിൽ നമ്മൾ അത് കണ്ടതാണ് ആദ്യം തന്നെ കണ്ടതാണ് ഭഗവാൻ ഇവിടം വിട്ടു പോയി എന്നുള്ള വിവരം അറിഞ്ഞ ആ സമയം തന്നെ പാണ്ഡവരിത ഒരു മടിയുമില്ല അവർ ആ സിംഹാസനത്തെ ഉപേക്ഷിച്ചു മഹാപ്രസ്ഥാനത്തിനൊരുങ്ങി അങ്ങനെ ഹിമാലയത്തിലേക്ക് യാത്രയായി ഭഗവാനിലേക്ക് എത്തി എല്ലാം വിട്ട് കാട്ടിൽ പോയവരല്ലേ അങ്ങയുടെ പൂർവികന്മാർ അവരുടെ പൗത്രനല്ലേ അങ്ങ് അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ ചെയ്തതിൽ അത്ഭുതമില്ല അങ്ങക്ക് ഭഗവാനോട് ഭക്തി ഉണ്ടായതിലും ആശ്ചര്യമില്ല ഈ ഒരു ബ്രാഹ്മണ ശാപം പറഞ്ഞ് വൈരാഗ്യം വന്നതിലും ആശ്ചര്യമില്ല കാരണം അത് അങ്ങനെ അങ്ങനെ അങ്ങ് ചെയ്യുള്ളൂ അങ്ങയുടെ പൂർവികന്മാരും അങ്ങനെ തന്നെയാണ് കിട്ടായില്ലേ അതാണ് ഇവിടെ പറയുന്നത് ഇരുപതാമത്തെ ശ്ലോകം നവാഇം രാജർഷി വര്യ ചിത്രം ഭവത് സു समनुव्रतेषु ये अध्यासनं राजकिरीटजुष्टं सद्यो जहुर्भगवत्पार्श्वगामाः इनिवत् श्लोकं सर्वे वयं तावदिहा स्महेद्यां कलेवरं यावदसौ विहायां लोकं परं विरजस्कं विशोकं यास्यत्ययं भागवतप्रधानः സ്മഹേദ്യേ വയം താവതിഹാസ്മഹേദ്യ കളേവരം യാവം പരം വിരജസ്കം വിശോകം ഭാഗവത പ്രധാന എന്താ പറയത് ഋഷിമാര് ഭഗ ഈ രാജാവിനെ അഭിനന്ദിച്ച ശേഷം അവർ പരസ്പരം പറഞ്ഞതാണത് ഈ രാജാവിൻ്റെ മുക്തി സിദ്ധിക്കണത് വരെ നമുക്കിതാ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം ഇവിടെ വിട്ടു പോണ്ട പരീക്ഷത്തിൻ്റെ മുക്തി അത് കണ്ടിട്ടേ ഇവർ പോവുള്ളൂ വലിയ ഭാഗ്യമാണത് അവസാന കാലത്ത് ആളുകളൊപ്പം ഉണ്ടാവുക സ്നേഹമുള്ളവരൊപ്പം ഉണ്ടാവുക അശ്വസിപ്പിക്കാൻ പാകത്തിനുള്ളവരൊപ്പം ഉണ്ടാവാനുള്ളത് വലിയ ഭാഗ്യമാണ് ഇവിടെ പരീക്ഷത്ത് നോക്കൂ ചുറ്റും യോഗ്യന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ അവരുടെ വാക്കുകൾ കേട്ട് ഉപദേശം കേട്ട് അവരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ശരീരം വെടിയണത് വലിയ ഭാഗ്യമാണത് ആ ഋഷിമാർ പരസ്പരം പറയണത് സർവേ വയം താവത് ഇഹാസ്മഹേ അദ്യ സർവേ വയം താവത് ഇഹ അസ്മ ഇഹ ആസ്മഹേ അങ്ങനെയാണ് എന്താണ് അദ്യ ഇഹ ആസ്മഹേ അദ്യ ഇഹ വയം ആസ്മഹേ നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം കളയവരം യാവത് അസ വിഹായ ഏതുവരെ കളയവരം കളയവരം അല്ലെങ്കിൽ കളയവരം ശരീരം എന്നർത്ഥം അസൗ ഇദ്ദേഹം പരീക്ഷത്ത് കളയവരം വിഹായ വിരജസ്കം വിശോകം പരം ലോകം യാവത്ത് അയം വ്യാസ്യതി താവത്ത് ഈ പരീക്ഷത്ത് ശരീരത്തെ വെടിഞ്ഞ് വിരജസ്കം രജോഗുണമില്ലാത്ത വിശോകം ദുഃഖമില്ലാത്ത പരം ലോകം വൈകുണ്ഠം ആ പരമമായ ലോകം മുക്തി എന്നർത്ഥം യാവത്ത് അയം യാസതി എപ്പോഴാണോ അദ്ദേഹം പോകുന്നത് താവത്ത് അതുവരെ സർവേവയം നമ്മളെല്ലാവരും അദ്യ ഇഹ ആസ്മഹേ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം രാജാവിനോട് ഋഷിമാർ പറഞ്ഞതിന് ശേഷം അവര് തമ്മില് പറയാണ് അന്യോന്യം പറയണവർ നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കണം ഭക്തനായ ഈ രാജാവ് ഈ പരീക്ഷിത രാജാവ് ഈ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ച് മായബാധിക്കാത്ത ദുഃഖമില്ലാത്ത രജോഗുണോ സ്പർശിക്കാത്ത ആ സ്ഥലത്തേക്ക് ഏതാണ്ട് മോക്ഷം ആ ലോകത്തേക്ക് പ്രാപിക്കാൻ പോകുന്നു ആ ലോകത്തെ പ്രാപിക്കാൻ പോകുന്നു മോ മുക്തി ലഭിക്കാൻ പോകുന്നു അദ്ദേഹത്തിന് മുക്തി കിട്ടിയിട്ട് നമ്മൾ ഇവിടം വിട്ടു പോകാവൂ അതുവരെ നമുക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറയുന്നത് പരമഭക്തനായി രാജാവ് ഇന്നേക്ക് ഏഴാം നാൾ ദിവസം ഈ എന്നേക്കേഴാം നാൾ അല്ലെങ്കിൽ ഏഴാമത്തെ ദിവസം ശരീരം ഉപേക്ഷിച്ച് ആ പരമപഥത്തെ പ്രാപിച്ച് മുക്തനായിത്തീരും അതുവരെ നമുക്ക് ഇവിടുത്തെ ആ പരീക്ഷത്തിൻ്റെ ഒപ്പം ഗംഗാതീരത്ത് തന്നെ ഇരിക്കാം നോക്കാം കൂടി ശ്ലോകം അദ്യ യാവത സൗവിഹായ താതിമഹേ കളേയം പരംസ്കം വിശോകം രണ്ടാമത്തെ ശ്ലോകം നോക്കാം ആശ്രു തദ്ശിഗണവചരീക്ഷിത് സമം മധുച് ഗുരുചാവ്യളീകം ആ ഭാഷ തൈതാനിയയുക്തം ശുശ്രൂഷമാണശ്ചരിത വിഷ്ണോ ആശ്രു തദ്ഷിഗണവച പരീക്ഷിത് സമം മധുച്യുത് ഗുരുചാവ്യളീകം ആ ഭാഷ തൈതാനിയയുക്തം ശുശ്രൂഷമാണശ്ചരിത വിഷ്ണോ ആശ്രു കേട്ടിട്ട് ഋഷി ഋഷിമാരുടെ വാക്ക് കേട്ടിട്ട് പരീക്ഷിത് പരീക്ഷിത് സമം മധുച്യുത് ഗുരുചാവ്യളീകം സമം മധുച്യുത് സമം പക്ഷപാതമില്ലാത്ത പിന്നെയോ പിന്നെന്താ പറയുന്നത് മധുച്യുത് എങ്ങനുള്ളതാണ് മനസ്സിനെ ആനന്ദിപ്പിക്കുവാൻ സമർത്ഥമായ രസം നിറഞ്ഞ അതാണ് അമൃതരസത്തെ പൊഴിക്കുന്നതും അമൃതം ഒഴുക അമൃതരസത്തെ പൊഴിക്കുന്നതും ഗുരു ഗംഭീരവും അർത്ഥഗൗരവുമുള്ളതും അവ്യളീകംച്ച കപടമല്ലാത്ത വെറുതെ സുഖിപ്പിക്കാൻ പറയല്ല കാപ്പറ്റിയല്ല അവർ വ്യക്തമായിട്ട് പറയുകയാണ് ആത്മാർത്ഥമായിട്ട് പറയുകയാണ് അങ്ങനെയുള്ള ആ ഋഷിമാരുടെ വാക്ക് കേട്ടിട്ട് ആശുപത്യ കേട്ടിട്ട് ആഭാഷതൈതാൻ അഭിനന്ദ്യയുക്തം ആഭാഷത്ത പറഞ്ഞു എന്തു പറഞ്ഞു അഭിനന്ദ്യ ഏതാൻ അഭിനന്ദ്യ ഇവരെ അഭിനന്ദിച്ചിട്ട് പറഞ്ഞു വിഷ്ണോഹോ ചരിതാനി ശുശ്രൂഷമാണ വിഷ്ണോ ആ ഭഗവാന്റെ ചരിതാനി ചരിതങ്ങളെ ശുശ്രൂഷമാണ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് യുക്തം അഭാഷത ഉചിതമാകും വിധം പറഞ്ഞു പരീക്ഷിത രാജാവ് ഈ ഋഷിമാരുടെ വാക്ക് കേട്ടിട്ട് എങ്ങനെയുള്ള വാക്കാണ് ഇതാണ് പറഞ്ഞത് പക്ഷപാതമില്ലാത്ത വാക്ക് മനസ്സിനെ ആനന്ദിപ്പിക്കുവാൻ സമർത്ഥമായ രസം നിറഞ്ഞ വാക്ക് ഗാംഭീര്യമുള്ള വാക്ക് വലിയ അർത്ഥങ്ങളടങ്ങിയ വാക്ക് സത്യവും ഉചിതവുമായ വാക്ക് കാപട്യമില്ലാത്ത വാക്ക് അങ്ങനെ ആ അങ്ങനെയുള്ള ആ വാക്ക് ഋഷിമാർ പരസ്പരം പറയുന്നത് കേട്ടപ്പോൾ അവരെക്കുറിച്ച് സന്തോഷിച്ച് വിഷ്ണു കഥ കേൾക്കാനുള്ള ആഗ്രഹത്തോടെ രാജാവ് ഇപ്രകാരം പറഞ്ഞു മെത്തായില്ലേ മഹർഷിമാർ പറഞ്ഞ ആ മാധുര്യമൂറുന്ന ഗൗരവം കലർന്ന നിഷ്കളങ്കമായ നിഷ്കപടമായ ആ വാക്ക് കേട്ട് സന്തോഷിച്ച് അവരെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് പരീക്ഷിച്ച് ഭഗവത് കഥകൾ കേൾക്കാനുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് നോക്കാം ഇരുപത്തി ശ്ലോകം ഇപ്പോൾ നമുക്ക് ഒന്നും കൂടി വായിക്കാം ആശുത്യ തദ്ദേശി ഗണവച പരീക്ഷിത് സമം അധുച്യത് ഗുരുചാവ്യളീകം ആഭാഷതയിതന്ദിയ യുക്തം ശുശ്രൂഷമാണശ്ചരിത വിഷ്ണോ ശ്ലോകം രാജോവാച സമാഗതേ വേദ യഥ മൂർത്തിധരാസ്ത്രീ പൃഷ്ടേ നേത്രേ പരാനുഗ്രഹമാത്മശീലം സമാഗതസർവതേ വേദായധാമൂർത്തിധരാസ്ത്രീ പൃഷ്ഠേ നേഹാധവാമുത്ര കശ്ചനാർത്ഥൃത്തെ പരാനുഗ്രഹമാത്മശീലം രാജോവാച ചില പുസ്തകത്തിൽ രാജോവാച കാണില്ല ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിലും സാരമില്ല രാജാവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയണം തൊട്ടുമുമ്പത്തെ ശ്ലോകത്തിൽ രാജാവ് പറഞ്ഞു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി രാജോവാച എന്ന് വേറെ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്താ പറയണത് സമാഗതാഹ സർവത ഏവ സർവേ സമാഗതാഹ് വന്നു ചേർന്നിട്ടുള്ള സർവത എല്ലാ ദിക്കിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ള സർവേ സർവേവ നിങ്ങളെല്ലാവരും വേദ യഥ മൂർത്തിധരാസ്ത്രിപൃഷ്ടേ വേദ ത്രിപൃഷ്ടേ എന്താ ഇത്രിപൃഷ്ടേ പറഞ്ഞാൽ അതാന്ന് നമുക്കൊരു പ്രയാസമുള്ള പദം അതുമാത്രമേ ഉണ്ടാവുള്ളൂ സത്യലോകത്തിൽ നിന്നർത്ഥം അതാണ് ത്രിപൃഠേ സത്യലോകത്തിൽ അർത്ഥം മൂർത്തിധാരേദ ശരീരം പൂണ്ടിരിക്കുന്ന വേദങ്ങൾ യഥാത്മശീലം പരാനുഗ്രഹം പ്രതേ ഇഹ അഥവാ അമുത്ര ചന അർത്ഥ നല്ല മുനിമാരെ മൂന്ന് ലോകങ്ങളിലും വെച്ച് ഉപരിഷ്ടമായ സത്യലോകം അതാണ് എന്ന് പറയാൻ കാരണം മൂന്ന് ലോകത്തിലും വെച്ച് കേയമായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ത്രി എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം മൂന്നെണ്ണത്തിലും വെച്ച് ഏറ്റവും ഗേമായിട്ടുള്ള ലോകം അതാണ് സത്യലോകം ആ സത്യലോകത്തിൽ രൂപം ധരിച്ചിരിക്കുന്ന വേദങ്ങളെന്ന പോലെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ നിങ്ങളുടെ സ്വഭാവം തന്നെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക എന്നതാണ് അതല്ലാതെ വേറൊരു വിചാരം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തുമായിട്ടൊന്നും നേടേണ്ടതായിട്ടുമില്ല എന്താ പറയണത് സമാഗതാഹ സർവത ഏവ സർവേവേദായഥ മൂർത്തിധരാസ്ത്രപൃഷ്ടയെ പല്ലിക്കൽ നിന്നായിട്ട് വന്നു ചേർന്ന അലയോ ഋഷിമാരെ നിങ്ങളെ കാണുമ്പോൾ സത്യലോകത്തിൽ ശരീരം പൂണ്ടിരിക്കുന്ന വേദങ്ങൾ പോലെ അതുപോലെയാണ് നിങ്ങളെ ഞാൻ കണക്കാക്കുന്നത് വേദങ്ങൾ തന്നെ രൂപം ധരിച്ച് വന്നിരിക്കുകയാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പരാനുഗ്രഹമൃതെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക എന്നല്ലാതെ ഒന്നുമില്ല ഇവിടെ ചെയ്യാൻ ഈ ലോകത്തിൽ അല്ലെങ്കിൽ പരലോകത്തിൽ തന്നെ ഒരു കാര്യവും ചെയ്യാനില്ല ഇഹ അഥവാ അമുത്രച ച അതാണ് നേഹ അഥവാ കശ്ചനാർത്ഥത്തെ പരാനുഗ്രഹമാത്മശീലം ഇവിടെയോ അല്ലെങ്കിൽ അമുത്ര പരലോകത്തിലോ ഒന്നും നേടാനില്ല നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ സ്വഭാവം പരാനുഗ്രഹ പരാനുഗ്രഹമാത്മശീലം മറ്റുള്ളവരെ അനുഗ്രഹിക്കുക എന്നത് മാത്രം ബ്രഹ്മലോകത്തിലെ വേദങ്ങൾ സ്വരൂപം സ്വീകരിച്ച് സഞ്ചരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ വേദജ്ഞാനം രൂപം സ്വീകരിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിങ്ങൾ നിങ്ങളൊക്കെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് വേദം തന്നെ രൂപം ധരിച്ച് നിൽക്കുകയാണ് മഹർഷിമാരായ നിങ്ങളെല്ലാവരും വേദമൂർത്തികളാണ് മറ്റുള്ളവരെ അനുഗ്രഹിക്കുക എന്നത് നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങൾക്ക് ഒന്നും ഇവിടെ നേടാനില്ല എവിടെയോ അല്ലെങ്കിൽ മറ്റ് പുറമെയോ ഒന്നും നേടാനില്ല അതെനിക്കറിയാം എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളിവിടെ ഇവിടെ വന്നത് വന്നത് അതെനിക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് പറയുകയാണ് പരീക്ഷിത് എന്നിട്ട് പരീക്ഷത്ത് എന്താ പറയേണ്ടത് അതാണ് അടുത്ത ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ശ്ലോകം പരീക്ഷത്തിൻ്റെ ചോദ്യമാണ് ഒന്നുകൂടി നോക്കാൻ നമുക്ക് ഈ ഒരു ശ്ലോകം ഇരുപത്തിരണ്ട് ആശ്രുത്യത്ത ഋഷീകരണ വച പരീക്ഷിത് ശ്ലോകം വായിക്കുമ്പോൾ ആ അർത്ഥം മനസ്സിലാവണില്ലെന്ന് നോക്കുക ശ്ലോകം കേൾക്കുമ്പോഴേ നമുക്ക് അർത്ഥം മനസ്സിലാവണം അന്നേയും നോക്കാതെ നോക്കാതെ തന്നെ ആ ശ്ലോകം കേൾക്കുമ്പോൾ നമുക്ക് ആ പദങ്ങൾ നോക്കുമ്പോൾ തന്നെ അർത്ഥം കിട്ടണം അതാണ് ഈ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശ്രുത്തിയ കേട്ടിട്ട് എന്ത് കേട്ടിട്ട് തത് ഋഷിഗണവചരീക്ഷിത് തത് ഋഷിഗണവച ആ ഋഷിമാരുടെ വാക്ക് കേട്ടിട്ട് പരീക്ഷിത് സമം ഗുരു മധുച് ഗുരുചാവ്യളീകം എന്നാണ് ആഭാഷ ദൈതാനഭിനന്ദിയുക്തം ശുശ്രൂഷമാണശ്ചരിതാനി വിഷ്ണോ ആ ഭഗവാന്റെ ആ കഥകൾ കേൾക്കാൻ ആഗ്രഹം കൊണ്ട് പരീക്ഷത്ത് പറയുകയാണ് എന്താ പറയുന്നത് സമാഗതാഹ സർവ്വത ഏവ സർവ്വേ അല്ലയോ ഇവിടെ വന്ന ഋഷിമാരെ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയാണ് വേദായധാമൂർത്തിധരാ ത്രിപൃഷ്ടത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ സത്യലോകത്ത് വേദങ്ങളൊക്കെ രൂപം ധരിച്ച് നിൽക്കുന്നത് പോലെ അങ്ങനെയാണ് നിങ്ങളെ ഞാൻ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് നേഹാഥവാമുത്ര ഇവിടെയോ പുറത്തോ ഒന്നും നേടാനില്ല നിങ്ങളുടെ പ്രകൃതം തന്നെ എങ്ങനെയാണ് പരാനുഗ്രഹം മറ്റുള്ളവർ അനുഗ്രഹിക്കാനായിട്ട് നടക്കുന്നവരല്ലേ നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ എന്താ ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഒന്നുകൂടി ഒന്ന് കൂടി നോക്കാം സമാഗതാഹസേ വേദായധാ മൂർത്തിധരാസ്ത്രപൃഷ്ഠേ നേഹാഥവാമുത്ര കശ്ചനാഥർ പരാനുഗ്രഹമാത്മശീലം ഇനി ഇരുപത്തിനാല് തതശ്ചൃച്ഛമിമം വിപൃച്ഛേ विश्रभ्य विप्रा इति कृत्यतायां सर्वात्मना म्रियमाणैश्च कृत्यं शुद्धं च तत्तामृषताभियुक्ताः ततश्च वः पृच्छमिमं विपृच्छे विश्रभ्य विप्रा इति कृत्यतायां सर्वात्मना म्रियमाणैश्च कृत्यं शुद्धं च तत्रामृषताभियुक्ताः ततः च वः पृच्छमिमं विपृच्छे അതുകൊണ്ട് അല്ലയോ ബ്രാഹ്മണരെ ഇത് കൃത്യതായം വിശ്രഭ്യ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ വിശ്രഭ്യ നിങ്ങളിൽ വിശ്വാസമർപ്പിച്ച് പൃച്ഛ്യം ചോദിക്കപ്പെടാവുന്ന ഇമം വഹ വിപൃെ ചോദിക്കപ്പെടാവുന്ന ഈ ചോദ്യത്തെ ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊള്ളുന്നു അഭിയുക്താഹ അല്ലയോ അറിവുള്ളവരെ അഭിജ്ഞന്മാരെ സർവാത്മന മറിയമാണേ ച എല്ലാ പ്രകാരത്താലും എല്ലാ സാഹചര്യത്തിലും പ്രത്യേകിച്ച് മരണത്തെ അഭിമുഖീകരിക്കുന്ന ആളുകളാൽ ശുദ്ധം കൃത്യം ച പരിപാവനമായി കൃത്യം ച ചെയ്യപ്പെടാവുന്നതു തന്നെ എന്തൊന്നാണോ തത്ര അമൃഷത ആ വിഷയത്തിൽ നിങ്ങൾ നിരൂപിക്കുവിൻ ഇങ്ങനെയൊക്കെ പറയുമ്പം മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവും സരളമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എല്ലാ പ്രകാരത്തിലും മരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇവിടെ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞാലും കാരണം നിങ്ങൾ നിങ്ങളറിവുള്ളവരാണ് അഭിജ്ഞന്മാരാണ് നിങ്ങളെന്താണോ തീർച്ചപ്പെടുത്തി പറയുന്നത് അതാണ് ചെയ്യേണ്ടത് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എല്ലാ അവസ്ഥകളിലും വിശേഷിച്ച് മരണം അടുത്തിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ അവസ്ഥകളിലും എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരണം പ്രത്യേകിച്ച് മരണം അടുത്തിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യർ ചെയ്യേണ്ടത് എന്താണ് കർമ്മബന്ധം ഇല്ലാണ്ടിരിക്കാൻ പാപബന്ധം ഇല്ലാണ്ടിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് സമാധാനത്തോടെ നിങ്ങൾ ആലോചിച്ച് തീർച്ചപ്പെടുത്തി എനിക്ക് പറഞ്ഞു തരണേ ഇതാണ് പറഞ്ഞത് വ്യക്തമായില്ലേ വലിയ ബുദ്ധിമുട്ടില്ല ആ ശ്ലോകം കേൾക്കുമ്പോൾ നമുക്ക് അർത്ഥം വ്യക്തമാവും ചെയ്യും തതശ്ചഹപ്രച്ഛ മിമം വിപ്രച്ഛേ വിശ്രഭ്യപ്രതി കൃത്യതായം സർവാത്മനാമൃമാണ് ഇച്ഛകൃത്യം എല്ലാ പ്രകാരത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ കൃത്യം എന്താണ് എന്താണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ആലോചിച്ചു പറഞ്ഞു തരിക സർവാത്മന അനുഷ്ഠിക്കേണ്ട കൃത്യം എന്തെന്ന് നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനമെടുത്ത് എനിക്ക് പറഞ്ഞു തരണേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ് നോക്കാം നമുക്കൊന്നും കൂടി ആ ഇരുപത്തി നാലാമത്തെ ശ്ലോകം തതശ്ചൃ മി മം വിപച്ഛച്ഛച്ഛച്ഛച്ഛേ വിശ്രഭ്യപ്രാതി കൃത്യതയാം സർവാത്മന മ്രിയണൈശ്ചൃത്യം ശുദ്ധം ചമൃഷത ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം താഭവത് ഭഗവാൻ വ്യാസപുത്രോ യദൃയാഗാമോനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ വ്രതസ്ത്രീബാലൈ അവധൂതവേഷ ആ ശ്ലോകത്തിൽ പാഠഭേദം ഉണ്ട് വ്രതശ്ച വ്രതശ്ചാലൈ അങ്ങനെയും കാണാം അതുപോലെ തത്രാഭവത് തത്ര ആഗമത് എന്നും കാണാറുണ്ട് ഇവിടെ പാഠഭേദം ഉണ്ടെന്ന് അർത്ഥം ുകൂടി വായിക്കാം തത്രാഭവ ഭഗവാൻ വ്യാസപുത്രോ യദൃയാമനോനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ വ്രതസ്ത്രീബാലൈരവധൂതവേഷ ശ്രീഷിക ബ്രഹ്മർഷിയുടെ വരവാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് തത്ര അഭവത്ത് അവിടെ അവിടെ സംഭവിച്ചു തത്ര അഗമത് എന്നാണെങ്കിൽ അവിടേക്ക് വന്നു എന്നർത്ഥം തത്ര അവിടേക്ക് ആ ആഗമത് ആഗമത് വന്നു എന്നർത്ഥം അഭവത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു എന്നർത്ഥം വരവും പോക്കും ഇല്ലാത്ത ആളാണ് എന്നുകൊണ്ടാണ് അവിടെ അഭവത് എന്ന് പാഠം അല്ലെങ്കിൽ ആഗമത് വന്നു ചേർന്നു ആര് വന്നു വ്യാസപുത്രഹ വ്യാസപുത്രനായ ശ്രീശുഖർ ആ ശ്രീശുഖർ എങ്ങനെയുള്ള ആളാണ് അനപേക്ഷ ഒന്നിലും അപേക്ഷയില്ലാത്തവനാണ് ആശയറ്റവനാണ് അലക്ഷ്യലിംഗ് അദ്ദേഹത്തിൻ്റെ ചിഹ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഏത് വർണ്ണത്തിൽപ്പെടുന്ന ആളാണ് ഏത് ആശ്രമത്തിലാണോ ഒന്നും അറിയില്ല ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ ബ്രഹ്മചാരിയാണോ ഗൃഹസ്ഥനാണോ വാനപ്രസ്ഥനാണോ സന്യാസിയാണോ എന്നൊന്നും അറിയില്ല അതാണ് അലക്ഷ്യലിംഗ പക്ഷെ ഒന്നറിയാം നിജലാഭതുഷ്ട നല്ല സന്തോഷം അദ്ദേഹത്തിനുണ്ട് സ്വരൂപ ലാഭത്താലുള്ള സന്തോഷം അറിയേണ്ടത് അറിഞ്ഞിട്ടുണ്ട് ആത്മലാഭം കൊണ്ടുള്ള ആ ഒരു സന്തുഷ്ടി ആ ഒരു തൃപ്തി അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാം അവധൂത വേഷ അവധൂതന്മാരുടെ വേഷത്തോടുകൂടിയവനാണ് അല്ലെങ്കിൽ വേഷങ്ങളൊക്കെ തുടച്ചു മാറ്റിയവനാണ് ഗാം ഭൂമിയിൽ അടമാനഹ ഗാം അടമാനഹ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്നവനാണ് ഭഗവാൻ ആരാണ് ഭഗവാൻ തന്നെയാണ് സർവജ്ഞനായ ഭഗവാൻ സർവജ്ഞൻ തന്നെ ഭഗവാൻ തന്നെ വ്യാസപുത്ര വേദവ്യാസരുടെ പുത്രനായ ശ്രീശുഖൻ സ്ത്രീബാലൈഹി സ്ത്രീകളാലും കുട്ടികളാലും വൃത ചുറ്റപ്പെട്ടും കൊണ്ട് യാദർച്ഛികമായിട്ട് അല്ലെങ്കിൽ ഈശ്വരേച്ഛ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് തത്ര അഭവത് അവിടെ പ്രത്യക്ഷീഭവിച്ചു അവിടെ കൂടിയിരിക്കുന്ന മഹർഷിമാരോട് മരണമെടുത്തിരിക്കുന്നവർ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച സമയത്ത് അവിടെ ഉത്തരം പറയാൻ അറിയാനായിട്ടില്ല അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് കാരണം അത് പറയാനായിട്ട് ഒരാൾ പുറപ്പെട്ടിട്ടുണ്ട് അതാണ് ശ്രീശുഖർ പരീക്ഷത്ത് കേൾക്കേണ്ടത് ശ്രീശുഖരുടെ മുഖത്ത് നിന്നാണ് ഭാഗവതം അതറിയാം അവിടെക്കോടിയിരിക്കുന്ന ഋഷിമാർക്ക് ഇപ്പം നാരദാത് ഋഷീശ്വരന്മാരവിടെ ഉണ്ട് ഈ ചോദിച്ചതിന് ഉത്തരം അവർക്ക് അറിയാനിട്ടല്ല എന്നാലും ശ്രീശുഗർ തന്നെ പറയട്ടെ എന്ന് കരുതി അവരൊക്കെ പരസ്പരം അങ്ങോട്ട് നോക്കി പരസ്പരം നോക്കി മിണ്ടാതിരുന്ന സമയത്ത് അവിടേക്ക് ആര് വന്നു ജ്ഞാനസ്വരൂപനും അതാണ് ഭഗവാൻ എന്ന് പറഞ്ഞത് ഇന്ന ദിക്കിലേക്ക് പോകണം എന്നുള്ള ഉദ്ദേശമൊന്നും ഇല്ലാത്തവനും അതാണ് അനപേക്ഷ ആശയറ്റവനാണ് അടമാനഹ ചുറ്റി നടക്കുന്നവനാണ് കാരണം ഒന്നും ചെയ്യാനില്ല കർമ്മങ്ങളൊക്കെ അസ്തമിച്ചു നേടാനായിട്ടൊന്നുമില്ല നേടേണ്ടത് നേടി ഭഗവാനെ കിട്ടി അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട് മുഖത്ത് ആത്മലാഭം നിജലാഭതുഷ്ടഹാം അവധൂത വേഷഹാം വേഷങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അലക്ഷ്യലിംഗ യാതൊരു ചിഹ്നങ്ങളും ഇല്ല അതുകൊണ്ട് ഏത് വർണ്ണം ഏത് ആശ്രമമെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ആത്മാനന്ദ അനുഭവത്താൽ അങ്ങനെ സന്തോഷത്തോടെ അദ്ദേഹം സഞ്ചരിക്കുകയാണ് ബാലന്മാരും സ്ത്രീകളും ചുറ്റുമുണ്ട് അങ്ങനെ ശ്രീശുഖബ്രഹ്മഹർഷി എതിർച്ഛയാ ആഗതനായി എന്നർത്ഥം പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് മഹർഷിമാർ എന്ത് മറുപടി പറയണം എന്നറിയാതെ അല്ലെങ്കിൽ അവർക്കറിയാം അവരത് പറഞ്ഞില്ല കാരണം അത് പറയാനായിട്ട് വ്യാസപുത്രൻ വരുന്നുണ്ടല്ലോ എന്ന് കരുതി അവിടെ അവരും ഉണ്ടാതിരുന്നപ്പോൾ അവിടേക്ക് വ്യാസപുത്രനായ ശ്രീശുഖ ബ്രഹ്മർഷി യാദർശികമായി അവിടെ വന്നു ചേർന്നു എങ്ങനെയുള്ള ശ്രീശുഖ ബ്രഹ്മ ഋഷി ഒന്നിലും താല്പര്യമില്ലാത്ത സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ലക്ഷണത്തോടു കൂടി അല്ലെങ്കിൽ ലക്ഷണങ്ങളോട് കൂടി ആത്മലാഭം കൊണ്ട് സന്തുഷ്ടനായും കൊണ്ട് അങ്ങനെ ഇന്നദിക്കിലേക്ക് എന്നില്ലാതെ ഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞും കൊണ്ട് അദ്ദേഹം ഈ ഋഷിമാരുടെ അടുത്ത് പരീക്ഷത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു പരീക്ഷത്തിൻ്റെ ഭാഗ്യം ഭഗവാന്റെ സങ്കല്പം അങ്ങനെ ആ ശ്രീശിക ബ്രഹ്മ ഋഷി സദ്ഗുരുനാഥൻ ശിഷ്യനായ പരീക്ഷത്തിൻ്റെ മുന്നിലെത്തി എന്നർത്ഥം ഒന്നുകൂടി നോക്കാം ആ ഇരുപത്തഞ്ചാമത്തെ ശ്ലോകം തത്രാഭവത് ഭഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാഗാമഠമാനോനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ വൃതസ്ത്രീ ബാലൈരവധൂതവേഷ ഇനി ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് മൂന്ന് ശ്ലോകങ്ങൾ ഒരുമിച്ച് നോക്കാം അന്വയവും ഒരുമിച്ചാണ് ആ ശ്രീ ശിവഹർഷിയെ വർണ്ണിക്കുകയാണ് എങ്ങനെയാണ് അദ്ദേഹം കാണാൻ എത്ര പ്രായമുണ്ട് എന്നൊക്കെ പറയുകയാണ് നോക്കാം ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തം ഷ്ടവർഷം സുകുമാര പാദ കരൂരുബാഹുവം സകപോലഗാത്രം ചാർവായതാക്ഷോന്നസത്തുല്യകർണസുഭ്രുവാനം കംബുസുജാതകം നിഗൂഢശത്രു പൃഥുതുംഗവക്ഷസമാവർത്തഭിം വലിവൽഗൂൂധരം ചിഗംബരം വക്രവികീർണകേശം പ്രളംബ സ്വമരോത്തമാഭം ശ്യാമം സദാജ്യവയോലക്ഷ്മിയാസ്ത്രീണം മനോജ്ഞം രുചിരശ്ന പ്രത്യുത്ഥിതസ്തേ മുനയസ്വാസന തല്ലക്ഷണജാ അഭിഗൂഢവർച്ചുകൂടി വായിക്കാം തം ഷ്ടഷം സുക്കുമാര പാദ കൂരുബാഹുസകപോലാ ചാർവായതാക്ഷോന്നസത്തുല്യകർണുഭ്രുഅനം കമ്പുസുജാതകഠം നിഗൂഢശത്രു അപൃതുംഗവക്ഷ സമാവർത്തം വലിവൽഗൂധരം ചിഗംബരം വക്രവികീർണകേശം പ്രളംബാഹു സമരോത്തമാഭം ശ്യാമം സദാച്യവയോലക്ഷ്മിയാ സ്ത്രീണം മനോജ്ഞം രുചിരസ്മ പ്രുത്ഥിതസ്തേ മുനയസ്വാസനഭ്യ തല്ലക്ഷണജാ അപ്പ ഗൂഢവർച്ച എന്താ പറയണത് തം ദ്വഷ്ടവർഷം തം ദ്വഷ്ടവർഷം പ്രായം പറയാണ് ദ്വഷ്ടവർഷം എത്രയാഷ്ട അഷ്ടഭരണ എട്ട് ദ്വിഭർണ്ണ രണ്ട് അപ്പോൾ ഇരട്ട് പതിനാറ് ഇരട്ട് പതിനാറ് വയസ്സ് തം ദ്വഷ്ടവർഷം പതിനാറ് വയസ്സ് പ്രായം പിന്നെയും സുകുമാരപാത കരൂരു ബാഹുവംസ കപോല ഗാത്രം സുകുമാരപാത കരൂരു ബാഹുവംസ കപോല ഗാത്രം നല്ല സുന്ദരമായ പാദം കൈ അതുപോലെ കാല് കയ്യ് തുട കൈത്തോള് കവിൾത്തടം ഇതെല്ലാം ചേർന്ന് ദേഹത്തോടു കൂടിയവനായി നല്ല ഭംഗിയുള്ള പാദം അതുപോലെ കരം തോള് കവിളിത്തടം ചാർവായ നല്ല ഭംഗിയുള്ള ദീർഘ നയനം ഉയർന്ന നാസിക തുല്യ ആകൃതിയിലുള്ള ചെവികൾ തുല്യകർണസുഭ്രുവാനനം അതുപോലെ സുഭ്രുവാനനം ഭംഗിയുള്ള പുരുകക്കൊടികൾ അത് ചേർന്ന വതനത്തോടുകൂടിയ പിന്നെയോ കമ്പുസുജാതകണ്ഠം നല്ല ശംഖം പോലുള്ള കണ്ഠം കഴുത്ത് നിഗൂഢചത്രു മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ ആ ശ്രീ ശുഖബ്രഹ്മ ഋഷിയുടെ ആ കഴുത്തിൻ്റെ കീഴുള്ള ആ എല്ല് മാംസം കൊണ്ട് മറഞ്ഞ ആ നിഗൂഢചത്രു പിന്നെയോ പൃഥുതുങ്ക വക്ഷസം ഉയർന്നെഴുന്ന ആ വക്ഷസ്ഥലം ആവർത്തനാഭിം നീർച്ചുഴി നീർച്ചുഴി പോലുള്ള ഭഗവാന്റെ ആ നാഭിഭാഗം വലിവൽകൂതരം വിലങ്ങനെ മൂന്ന് രേഖയുള്ള ഉദരം ദിഗംബരം ദിക്കന്യാണംബരം ആകാശം തന്നെയാണ് വസ്ത്രം വേറെ വസ്ത്രം അല്ലയെന്ന അർത്ഥം വക്രവികീരണകേശം ചുരുണ്ട് ചിതറിക്കിടക്കുന്ന തലമുടി പ്രലംബബാഹും നീണ്ട കൈകൾ സ്വമരോത്തമാഭം സ്വമരോത്തമാഭം ദേവന്മാരിൽ ശ്രേഷ്ഠനായ ആ ഭഗവാന്റെ ശ്രീഹരിയുടെ മഹാവിഷ്ണുവിൻ്റെ അതേ കാന്തി ശ്യാമം ശ്യാമള നിറം ഭഗവാൻ തന്നെയാണ് അതാണ് ഭഗവാൻ വ്യാസപുത്രഹ എന്ന് പറഞ്ഞത് ഭഗവാൻ തൻ്റെ വേഷം അഴിച്ചു വെച്ചു കൊന്നു അപ്പാരായി ശ്രീശുബർ സദാ അഭീത്യവയോംഗലക്ഷ്മിയാ എപ്പോഴും അത്യുത്തമമായ യുവാവസ്ഥയാലും ശരീരകാന്തിയാലും രുചിരസ്മിതേന മനസ്സിനെ മോഹിപ്പിക്കുന്ന മന്ദഹാസത്തോ മന്ദഹാസത്തോടെയും സ്ത്രീ നാം മനോജ്ഞംച്ച സ്ത്രീകൾക്ക് ആനന്ദം കൊടുത്തും കൊണ്ട് ആനന്ദകരനായി ദ്വഷ്ടവർഷം തം നേരത്തെ പറഞ്ഞു പതിനാറ് വയസ്സുള്ള ആ ശ്രീശുഖ ബ്രഹ്മ ഋഷിയെ ഗൂഢവർച്ചസം അപി തേരസ് അങ്ങനെ പുറമേക്ക് കാണുന്നില്ല പുറമെങ്ങനെയാണ് കാണാൻ വേഷമൊന്നുമില്ല ചിഹ്നങ്ങളില്ല ഒന്നുമില്ല മാലല്ല കുറിയില്ല ഒന്നുമില്ല തല്ലക്ഷണജ്ഞ തേ മുനയഹ പക്ഷേ ആ മറഞ്ഞിരിക്കുന്ന തേരസ് ആ ഋഷിമാര് മനസ്സിലാക്കി ജ്ഞാനികളായിട്ടുള്ള ഋഷിമാർക്ക് ആളെ മനസ്സിലായി േ മുനയ ആ മുനിമാര് സുവാസനേഭ്യാ പ്രത്യുത്തിത അവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് സ്വീകരിച്ചു ബഹുമാനിച്ചു ശ്രീശുഖബ്രഹ്മ ഋഷിയെ തലേ പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതിന് മുമ്പായി തന്നെ അവിടേക്ക് ആര് വന്നു വ്യാസപുത്രനായ ശ്രീശുഖബ്രഹ്മ ഋഷി എഴുന്നള്ളി ഒന്നിനും താല്പര്യമില്ലാത്ത ഒന്നിനും താല്പര്യമില്ലാത്ത പറഞ്ഞാൽ ലൗകികമായിട്ടുള്ള വിഷയങ്ങളോട് താല്പര്യം ഇല്ലാത്ത താല്പര്യം അതാനർത്ഥം സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ലക്ഷണങ്ങളോടുകൂടിയ ആത്മലാഭം കൊണ്ട് എപ്പോഴും തൃപ്തനായി സഞ്ചരിക്കുന്ന അങ്ങനെ ഇന്ന ദിക്കിലേക്ക് നില്ലാതെ സഞ്ചരിക്കുന്ന ആ ശികം ബ്രഹ്മ ഋഷി എവിടെ എത്തിയതാ ഈ പരീക്ഷത്തിൻ്റെ മുന്നിലെത്തി പതിനാറ് വയസ്സ് പ്രായം നല്ല സുന്ദരങ്ങളായിട്ടുള്ള ശരീര അവയവങ്ങൾ നീണ്ട സുന്ദരങ്ങളായിട്ടുള്ള കണ്ണുകൾ വളഞ്ഞ പുരികക്കൊടി ഭംഗിയുള്ള മുഖം ശംഖ് പോലെയുള്ള കഴുത്ത് വിസ്തീർണമായ മാറിടം ഒതുങ്ങി അരക്കെട്ട് ശരീരാഭിമാനം ഒട്ടുമില്ലാത്തതിനാൽ വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ല ദിഗംബരനായിട്ടങ്ങനെ സഞ്ചരിക്കുകയാണ് സഞ്ചരിക്കുകയാണ് മുട്ടുവരെ നീണ്ടു കിടക്കുന്ന കൈകൾ അവധൂത വേഷം വേഷങ്ങളൊക്കെ ഒഴിവാക്കിയവൻ എന്നർത്ഥം അല്ലെങ്കിൽ അവധൂതന്മാരുടെ വേഷം എന്നർത്ഥം അഴിഞ്ഞങ്ങനെ പാറി പറക്കുന്ന ചുരുണ്ട തലമുടി കാണാനാവട്ടെ ഭഗവാൻ്റെ അതേ നിറം ശ്യാമള വർണ്ണം എല്ലാവരെയും ആകർഷിക്കുന്ന പുഞ്ചിരി ഈ വേഷം കണ്ട് ചിലർക്കൊന്നാളെ മനസ്സിലായിട്ടില്ല കുട്ടികളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട് ഭ്രാന്തനാണെന്ന് കരുതിയിട്ട് ഇയാളുടെ സൗന്ദര്യം കൊണ്ട് സ്ത്രീകളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട് ചിലര് പരിഹസിക്കുന്നുണ്ട് ചിലർ സ്തുതിക്കുന്നുണ്ട് രണ്ടും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല അങ്ങനെ ആ ശ്രീശുഖ ബ്രഹ്മ ഋഷി അവിടേക്ക് വന്നു ലക്ഷണങ്ങളെക്കൊണ്ട് ആ ശ്രീശുഖ ബ്രഹ്മ ഋഷിയെ അവിടെ ഉള്ള ജ്ഞാനികളായിട്ടുള്ള മഹർഷിശ്വരന്മാർ തിരിച്ചറിഞ്ഞു അവരെഴുന്നേറ്റു ബഹുമാനിച്ചു എത്തായില്ലേ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മൂന്ന് ശ്ലോകങ്ങൾ ഒരുമിച്ച് നോക്കാം തം ദ്വഷ്ടവർഷം സുകുമാരപാദ കരോരുബാഹുവം സകപോലാത്രം ചാർവായദാക്ഷോണ് സതുല്യകർണസുഭ്രുവാനം കമ്പുസുജാതകഠം നിഗൂഢശത്രുദുതുഗക്ഷ സമാവർത്തനാഭിം വലിവൽഗൂധരം ചിഗംബരം വക്രവികീർണകേശം പ്രളംബ ബാഹു സമരോത്തമാഭം ശ്യാമം സദാ പീച്യവയോലക്ഷ്മിയാ സ്ത്രീണം മനോജ്ഞം രുചിരസ്മിതന പ്രത്യുത്ഥിതാസ്തേ മുനയസ്വാസനേഭ്യ തല്ലക്ഷണജ്ഞാ അഭി ഗൂഢവർച്ചസം ഓരോ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ശ്ലോകം വായിക്കുമ്പോൾ തന്നെ വ്യക്തമാവും ഇനി ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം स विष्णुरातोऽतिथय आगतायां तस्मै सपद्यां शिरसाजहार ततो निवृत्ता ह्य बुधाः स्त्रियोऽर्भका महासनेशोपविवेशपूजितः नुरिवैक्यं स विष्णुरातोऽतिथय आगतायां तस्मै सपद्यां शिरसा जहार തോ നിവൃത്ത ഹ്യബുധാ സ്ത്രീയോർഭക മഹാസനേയസോപവിവേഷൂജിത ആ പരീക്ഷത്ത് രാജാവ് അതിഥയെ ആഗതായ തസ്മൈ അതിഥിയായി വന്നിരിക്കുന്ന അദ്ദേഹത്തിന് ശിരസ ശിരസ് കൊണ്ട് ഒന്ന് നമസ്കരിച്ച് തലത തലുന്നുകുനിച്ചു അങ്ങനെ സപരിയാം ജഹാര പൂജിച്ചു പൂജയെ ചെയ്തു തതഹ ഹി അതുകൊണ്ട് അബുധാ സ്ത്രിയ അർഭകാഹ നിവൃത്താഹ അബുധാഹ ആ അറിവില്ലാത്ത അല്ലെങ്കിൽ ആ വന്നത് ആരെന്നറിയാത്ത ആരെന്ന് മനസ്സിലാക്കാത്ത സ്ത്രീകളും സ്ത്രീയാഹ അർഭകാഹ സ്ത്രീകളും കുട്ടികളും നിവൃത്താഹ തിരിച്ചു പോവുകയും ചെയ്തു സഹ പൂരിതഹ മഹാസനെ ഉപവിവേഷ അദ്ദേഹം സഹവർണ പറഞ്ഞ അദ്ദേഹം ആ ശ്രീശുഖ വിമർഷി പൂരിതഹ ബഹുമാനിതനായിട്ട് മഹാസനെ ഉപവിവേഷ ആ ഇരിപ്പിടത്തിൽ ശ്രേഷ്ഠമായ ആസനത്തിൽ ഉപവിവേശ ഉപവിഷ്ടനായി പരീക്ഷ രാജാവ് തൻ്റെ സമീപത്ത് വന്നിരിക്കുന്ന ആ മഹാത്മാവായ അതിഥിയെ ശിരസ് കൊണ്ട് നമസ്കരിച്ചു പൂജിച്ചു അത് കണ്ട് ആ അവിടെയുള്ള ഉള്ള സ്ത്രീകൾ അത്ര കണ്ട് വിവരമില്ലാത്ത അല്ലെങ്കിൽ അത് മനസ്സിലാക്കാത്ത ആ സ്ത്രീകളും കുട്ടികളും അവർ മടങ്ങിപ്പോയി എന്താ മടങ്ങിപ്പോയി എന്ന് പറയാൻ കാരണം മടങ്ങിപ്പോയതുകൊണ്ടാണ് അത്ര കണ്ട് അറിവില്ലാത്ത എന്ന് പറഞ്ഞത് അദ്ദേഹം ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇരിക്കില്ലായിരുന്നു ആ പറയുന്ന ഉപദേശം അവരും കൂടി കേൾക്കില്ലായിരുന്നു പക്ഷെ അതൊന്നും അത്രയൊന്നും താല്പര്യമില്ല ലൗകികമായിട്ടുള്ള വിഷയങ്ങളോട് താല്പര്യമുള്ളവർ പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോ ചുറ്റും കൂടി ആ ശ്രീശുഖബ്രഹ്മ വിട്ട് വിട്ടവർ പോവുകയും ചെയ്തു രാജാവിനാലും സഭയിലിരിക്കുന്ന മറ്റ് മഹർഷിമാരാലും പൂജിക്കപ്പെട്ട ആ ശ്രീശുഖബ്രഹ്മ ഋഷി ആ മഹത്തായ ആസനത്തിൽ ഇരുന്നു ആ സിംഹാസനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള ഇരിപ്പിടത്തിൽ അദ്ദേഹം ഇരുന്നു തൻ്റെ സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതിഥിയായ ശ്രീശികൗര മഹർഷിയെ പരീക്ഷത്ത് വേണ്ടവിധം ആദരിച്ചു പൂജിച്ചു സ്വാഗതം പറഞ്ഞ് സ്വീകരിച്ചു രാജാവിൻ്റെ ബഹുമാനമൊക്കെ ഏറ്റുവാങ്ങി അദ്ദേഹം ആ ഇരിപ്പിടത്തിലിരുന്നു സ്ത്രീകളും കുട്ടികളും വേണ്ടത്ര ഈ മഹർഷിയെ മനസ്സിലാക്കാതെ തിരിച്ചു പോവുകയും ചെയ്തു പരീക്ഷത്ത് നൽകിയ ആ ശ്രേഷ്ഠമായ പീഠത്തിൽ സുഷു ബ്രഹ്മർഷി ഇരുന്ന് ആ ബ്രഹ്മർഷിമാരും ദേവർഷിമാർ രാജർഷിമാർ ഇവരാൽ ചുറ്റപ്പെട്ട അദ്ദേഹം അങ്ങനെ ശോഭിക്കുകയാണ് ആ രംഗത്തൊന്ന് മനസ്സിൽ കാണുക ഇതാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചത് നോക്കാം നമുക്കൊന്നുകൂടി ആ ഒരു ശ്ലോകം ഇരുപത്തി ഒമ്പത് സവിഷ്ണുരാതോതിഥയ ആഗതായ വിഷ്ണുരാധ പരീക്ഷിത് സഹ വിഷ്ണുരാധ ആ പരീക്ഷിത് രാജാവ് ർ സവിഷ്ണുരാതോതിഥയ ആഗതായ തസ്മൈ സഭര്യാം ശിരസാജഹാര അർത്ഥം വ്യക്താവുന്നില്ലേ ആ വിഷ്ണുരാധൻ ആ രാജാവ് അതിഥിയായി വന്ന ആ മഹർഷിയെ തസ്മൈ സഭര്യാം തസ്മൈ അദ്ദേഹത്തിനായിക്കൊണ്ട് സഭര്യാം പൂജ ശിരസാജഹാര ശിരസുകൊണ്ട് കാരണം എണീറ്റ് തോന്നുന്നു തുടർന്ന് നമസ്കരിക്കാനൊന്നും സാധിക്കില്ല കാരണം പ്രായോപേശം ചെയ്ത ആളാണ് ഇനി അദ്ദേഹം എഴുന്നേൽക്കില്ല ഇനി ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല അവിടെ ഇരുന്നാൽ കണ്ട് കണ്ണടക്കുക അതാണ് തതോ നിവൃത്തഹ്യബുധാ സ്ത്രീയോ അർഭകാഹ അപ്പോൾ അവിടുന്ന് ആ സ്ത്രീകളും അർഭകന്മാരും കുട്ടികളും തിരിച്ചുപോയി ആ മഹാസനത്തിൽ ഇരുന്ന് ഇരുന്ന് ആ ശ്രീശൂര മഹർഷി ഇരുന്നു പരീക്ഷി തദ്ദേഹത്തെ പൂജിച്ചു വ്യക്തമണ് ആ പദങ്ങൾ കാണുമ്പോൾ സവിഷ്ണുരാതിഥയ ആഗതായ തസ്മൈ സപര്യാം ശിരസാജഹാര തോ നിവൃത്തഹ്യബുധാ സ്ത്രീയോ അർഭക മഹാസനേ സോപവിവേശൂജിത पदामते श्लोकनौकाम् ससंवृतस्तत्र महान्महीयसां ब्रह्मर्षिराजर्षिदेवर्षिसङ्घैः व्यरोचतालं भगवान् यथेन्दुः ग्रहर्क्षतारानिकरैः परीतः ससंवृतस्तत्र महान्महीयसां ब्रह्मर्षिराजर्षिदेवर्षिसङ्घैः व्यरोजतालं भगवान् यथेन्दुः ग्रहरक्षतारानिकरैः परीतः स संवृतस्तत्र महान्महीयसां ब्रह्मर्षिराजर्षिदेवर्षिसङ्घैः व्यरोचता अलं भगवान् यथेन्दुः ग्रहरक्षतारानिकरैः परीतः एता परयण സസംവൃത സംവൃത എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ഗ്രഹ പിന്നെ മഹാൻ മഹീയസാം മഹാൻ മഹാനുമായ മഹീയസാം മഹീയസാം മഹാൻ അങ്ങനെയാണ് അന്വയിക്കേണ്ടത് വലിയ മഹാന്മാരിലും വെച്ച് മഹാനായ അന്വയി അന്വയം നോക്കിയാൽ ഭഗവാൻ മഹീയസാം മഹാൻ സഹ തത്ര ബ്രഹ്മർഷി രാജർഷിദേവർഷി സംഘൈ സംവൃത ഗ്രഹർഷതാരാ നികരൈ പരീത ഇന്ദു യഥ അലം വ്യോചത അലം വ്യരോചത വ്യരോചത എന്ന് പറഞ്ഞാൽ വിരോചിച്ചു അല്ലെങ്കിൽ പരിശോഭിച്ചു അലം വ്യരോചത ഒരുമിച്ചാണ് അപ്പം ഏറ്റവും പരിശോഭിച്ചു എന്നർത്ഥം ഭഗവാൻ സർവ്ഞാനനിധിയും ഭഗവാൻ എന്ന് പറഞ്ഞ സർവജ്ഞനായ മഹീയസാം മഹാൻ സഹ വലിയ മഹാന്മാരിലും വച്ച് മഹാനുമായ അദ്ദേഹം ആ ശ്രീശുഖബ്രഹ്മർഷി തത്ര അവിടെ ബ്രഹ്മർഷി രാജർഷി ദേവർഷി സംഘൈ സംവൃത ബ്രഹ്മർഷിമാർ രാജർഷിമാർ ദേവർഷിമാർ എന്നിവരുടെ സംഘങ്ങളാൽ സംവൃത ചുറ്റപ്പെട്ടുകൊണ്ട് ഗ്രഹർഷതാരൈ ഗ്രഹങ്ങള് നക്ഷത്രങ്ങൾ എന്നിവയുടെ സമൂഹത്താൽ പരീത ഇന്ദുഹു യഥ ചുറ്റപ്പെട്ടതായ ഇന്ദുവിനെ പോലെ ഇന്ദു ചന്ദ്ര ചന്ദ്രനെപ്പോലെ ചന്ദ്രൻ എന്ന പോലെ അലംവ്യരോചത നന്നായി ശോഭിച്ചു ആ സലസിലുള്ള ബ്രഹ്മർഷികൾ രാജർഷികൾ ദേവർഷികൾ ഇവരുടെ സംഘങ്ങളാൽ ചുറ്റപ്പെട്ടും കൊണ്ട് ഏറ്റവും പൂജ്യന്മാരായ മഹാത്മാക്കളിൽ വച്ച് പരമപൂജ്യനും ഭഗവാനുമായ ആ ശ്രീശുഖ ബ്രഹ്മ ഗ്രഹങ്ങളാലും നക്ഷത്രങ്ങളാലും ചുറ്റപ്പെട്ട പോലെ ശോഭിച്ചു എന്ന് താല്പര്യം വ്യക്തമായില്ലേ പറഞ്ഞത് ബ്രഹ്മർഷിമാര് ദേവർഷിമാര് രാജർഷിമാര് ഇവരാൽ ചുറ്റപ്പെട്ട ആ ശ്രീശുഖ ബ്രഹ്മർഷി നക്ഷത്രങ്ങളുടെ നടുക്ക് പോലെ ശോഭിച്ചു നോക്കാം നമുക്കൊന്നുകൂടി ആ ശ്ലോകം സസംവ്രതത്ര മഹാൻ മഹീയസാം ബ്രഹ്മർഷി രാജർഷി ദേവർഷി സംഘൈ व्यरोचतालं भगवान् यथेन्दुः ग्रहक्षतारा निकरैः परीतः मुप्त्योन्नामश्लोकनौकां प्रशान्तमासीनमकुण्ठमेधसं मुनिं नृपो भागवतोऽभ्युपेत्य प्रणम्य मूर्ध्नावहितः कृताञ्जलिः नत्वा गिरा सूनृतयान्वपृच्छत् प्रशान्तमासीनमकुण्ठमेधसं मुनिं नृपो भागवतोऽभ्युपेत्य പ്രണമ്യ മൂർധ്നഹിജലി നിരാ സൂനൃതയാന്വപത് എന്താ പറയണത് പ്രശാന്തം ആസീനം അകുണ്ഠമേധസം മുനി നൃപ ഭാഗവത അഭ്യുപേ പ്രണമ്യ മൂർധ്യ മൂർധ്യ അവഹലി നിരാ സൂനൃതയാ അന്വപൃത് അന്വപൃത് ചോദിച്ചു സൂനൃതയാ ഗിരാ അന്വപൃത് പ്രിയവും സത്യവുമായ വാക്കിനാൽ ചോദിച്ചു അതാണ് സൂനൃതയാ പ്രിയവും സത്യം നോക്കാം അന്നയം നോക്കാം പ്രശാന്തം അകുണ്ഠമേധസം ആസീനം മുനിം അഭ്യുപേത്യ ഭാഗവത നൃപ മൂർധ്ന പ്രണമ്യ അവഹിത കൃതലി നത്വാ സൂന്ദ്രതയാ ഗിരാ അന്വപൃത് പ്രശാന്തം ഏറ്റവും ശാന്തനായും അകുണ്ഠമേധസം അകുണ്ഠയായ ബുദ്ധിയോടുകൂടിയും സൂക്ഷ്മബുദ്ധിയോടുകൂടിയവനായും എന്നർത്ഥം മങ്ങിപ്പോവാത്ത ബുദ്ധിയോടുകൂടിയ ആ സീനം ഇരിക്കുന്ന മുനിം ആ മുനിയെ ഏത് മുനിയെ ശ്രീശുഖബ്രഹ്മ ഋഷിയെ അഭ്യുപേത്തിയ അടുത്ത് ചെന്നിട്ട് നേരിൽ സമീപിച്ച് ഭാഗവത നൃപ ഭക്താഗ്രഗണ്യനായ പരമഭക്തനായ ആ രാജാവ് പരീക്ഷിത് രാജാവ് മൂർധ്ന പ്രണമ്യ ശിരസ് കൊണ്ട് നമസ്കരിച്ചിട്ട് ശിരസ് കൊണ്ട് വണങ്ങി അവഹിത മനസ്സിരുത്തിയവനും ശ്രദ്ധാന്യുതനായി അർത്ഥം അവഹിത ശ്രദ്ധയോടുകൂടി ശ്രദ്ധാന്യുതനായി കൃതാഞ്ജലി കൈകൂപ്പിത്തൊഴുതുകൊണ്ട് നത്വ വീണ്ടും നമസ്കരിച്ച് സൂനൃതയാ പ്രിയവും സത്യവുമായ ഗിരാ അന്നപൃത് വാക്കിനാൽ ചോദിച്ചു ഭഗവാനിൽ ആ ഭക്തിയുള്ള പരീക്ഷിത്വ രാജാവ് വളരെ ശാന്തനായി അവിടെ ഇരിക്കുന്ന സൂക്ഷ്മബുദ്ധിയുള്ള ആ ശൃഷിക ബ്രഹ്മ ഋഷിയോട് അടുത്ത് ചെന്ന് എന്ന് പറഞ്ഞർത്ഥം ശൃശു ബ്രഹ്മ ഋഷി അടുത്ത് തന്നെയാണ് ഇരിക്കണത് അപ്പം വളരെ ശ്രദ്ധയോടു കൂടി നർത്ഥം നേരിട്ട് നർത്ഥം ശിരസ്സ് കൊണ്ടൊന്ന് നമസ്കരിച്ചു തലം താഴ്ത്തി കൈകൂപ്പിക്കൊണ്ട് എന്നിട്ടോ തൊഴുതും കൊണ്ട് അദ്ദേഹം പറയണം അത് അഞ്ജലി ബന്ധം ചെയ്ത് എന്ന് പറഞ്ഞാൽ തൊഴുതും കൊണ്ട് തൻ്റെ ആ വിശ്വാസം ശ്രദ്ധ ഗുരുനാഥനോടുള്ള ഭക്തി ഇതൊക്കെ പ്രകാശിപ്പിക്കുന്ന വാക്കുകൊണ്ട് ഈ വിധം പറഞ്ഞു ചോദിച്ചു ജ്ഞാനത്തിൻ്റെ ആ ദൃഢത കൊണ്ട് മനോവൃത്തികളൊക്കെ അടങ്ങി ശാന്തനായിരിക്കുന്ന സമുദ്രം പോലെ ഗംഭീരനായിരിക്കുന്ന ആ ശ്രീ ശ്രീശുഖബ്രഹ്മ ഋഷിയെ പരമഭക്തനായ പരീക്ഷിച്ച് നമസ്കരിച്ച് തൊഴുതുകൊണ്ട് വിനയസമേതം പറഞ്ഞു ചോദിച്ചു എന്താ ചോദിച്ചത് അതാണ് അടുത്ത ശ്ലോകം മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഇത് കാണാം ഇപ്പോൾ നമുക്ക് മുപ്പത്തൊന്നൊന്നുകൂടി വായിക്കാം പ്രശാന്തമാസീനമകുണ്ഠമേധ മുനിം മുനി നൃപോ ഭാഗവതോഭ്യുപേത്തിയ प्रणम्यमूर्ध्नावहितः कृताञ्जलिः नत्वा गिरा सूनृतया अन्वपृच्छत् श्लोकं परीक्षितुवाच अहो अद्य वयं ब्रह्मन् सत्सेव्याः क्षत्रबन्धवः कृपया तिथिरूपेण कृताः अहो अद्य वयं ब्रह्मन् सत्सेव्याः क्षत्रबन्धवः കൃപയാതിഥിരുപേണിസ് എന്താ പറയുന്നത് അഹോ അദ്യ അദ്ദേഹൻ അലയോ ബ്രഹ്മൻ അദ്യ വയം ഞാനിന്ന് ഞാനിപ്പോൾ സത്സവ്യാ സജ്ജനസേവന്മാരായി ഭവിച്ചിരിക്കുന്നു ക്ഷത്രബന്ധവൃപയാതിഥിരുപേണി തീർത്ഥകൃത അങ്ങയാൽ ൃപയാ കാരുണ്യം കൊണ്ട് അങ്ങയുടെ കാരുണ്യം കൊണ്ട് അതിഥിരൂപേണ തീർത്ഥകാഹ കൃതാഹ അതിഥിയുടെ സ്വരൂപത്തോടെ എത്തിച്ചേർന്ന് യോഗ്യന്മാരാക്കി കൃതാഹ ചെയ്യപ്പെട്ടുവല്ലോ എന്നർത്ഥം എന്താ പറയുന്നത് അലയപുരം മഹർഷെ കാരുണ്യത്തോടെ അങ്ങ് ഇവിടേക്കിതാ അതിഥിയായിട്ട് വന്ന് എന്നെ അനുഗ്രഹിച്ചു അതോടുകൂടി എന്തായി ഞാൻ സജ്ജനങ്ങൾക്ക് സ്വീകാര്യനായി ഭവിച്ചിരിക്കുന്നു അങ്ങനെ ഇപ്പം ശുദ്ധാക്കി എല്ലാവരും എന്നെ മാനിക്കും ഇനി ഇതുവരെയും ഒരു മഹർഷിയെ താൻ അപമാനിച്ചുവല്ലോ എന്നുള്ള ദുഃഖം അദ്ദേഹത്തിന് വല്ലാതെ അലട്ടിരുന്നു ആ ദുഃഖം പോയി കാരണം ഈ മഹർഷി ശ്രീശുഖബ്രഹ്മ ഋഷി വന്ന് തന്നെ തൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു അതോടുകൂടി തനിക്കിനി ആ ചിത്തപ്പേരുണ്ടാവില്ല താൻ സജ്ജനങ്ങൾക്ക് സ്വീകാര്യനായി ഭവിച്ചിരിക്കുന്നു അതിനുള്ള തെളിവാണിപ്പം മഹർഷി അങ്ങ് എൻ്റെ മുന്നിലേക്ക് വന്നത് മിക്തായി അഹോ അദ്യ വയം ബ്രഹ്മൻ സത്സേവിയാ ക്ഷത്രബന്ധവ് ക്ഷത്രബന്ധവ എന്ന് പറഞ്ഞ ക്ഷത്രബന്ധു ഹീനക്ഷത്രിയനായ ഹീനക്ഷത്രിയനായെന്നർത്ഥം ഹീനക്ഷത്രിയരായ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മഹർഷിയെ നിന്ദിച്ചതോടുകൂടി എന്തായി മാറി നല്ല എന്ന് പറയാൻ വയ്യ ക്ഷത്രബന്ധു അങ്ങനെയായി അങ്ങനെയായ ഞങ്ങളെ ഇപ്പം ഇനി ജനങ്ങള് സജ്ജനങ്ങൾ അംഗീകരിക്കും എന്താ കാരണം എന്താ കാരണം കാരണമെച്ചാൽ അങ്ങ് വന്നല്ലോ എൻ്റെ അടുത്തേക്ക് അനുഗ്രഹിക്കാനായിട്ട് അങ്ങ് എന്നെ അംഗീകരിച്ചല്ലോ ഇനിയിപ്പം സജ്ജനങ്ങൾ അംഗീകരിക്കാണ്ടിരിക്കുകയോ ഇല്ല അതുകൊണ്ട് സന്തോഷമായി എന്നർത്ഥം ഒന്നുകൂടി നോക്കാം മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം അഹോ അദ്യവയം ബ്രഹ്മൻ സത്സേവ്യ ക്ഷത്രബന്ധവ കൃതാഹ അടുത്തത് മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം യാ സംസ്മരണത് പുംസം സദ്യ ശുദ്ധ്യന്തി വൈഗൃംശനസ്പർശപൗചാസാം സംസ്മരണത് പുംസം സദ്യ ശുദ്ധ്യന്തി വൈഗൃംദർശനസ്പർശൗചാസനാ പറ അങ്ങയെ പോലുള്ളവരെ സ്മരിച്ചാൽ തന്നെ അതാണ് ഗൃഹസ്ഥ ജീവിതം ശുദ്ധമായിത്തീരും സ്മരിച്ചാൽ മതി ഇവിടെ സ്മരിക്കാൻ മാത്രമല്ല അങ്ങയെ കാണാനും അങ്ങയുടെ പാദം ഒന്ന് തൊടാനും അങ്ങയുടെ പാദം കഴുകിക്കാനും ആ പാത തീർത്ഥന ശിരസിൽ ധരിക്കാനും പീഠം തന്ന് അങ്ങയെ ഇരുത്താനും ഒക്കെ എനിക്ക് സാധിച്ചില്ലേ അതൊക്കെ സാധിച്ചു കഴിഞ്ഞാലുള്ള ഫലം പറയേണ്ടതുണ്ടോ സ്മരിച്ചാൽ തന്നെ സകല പാപവും നശിക്കും ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചാൽ പറയണ്ടതുണ്ടോ ഞാൻ മഹാഭാഗ്യവാൻ എൻ്റെ സകല പാപവും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇല്ലാണ്ടിയാവും എന്ന് എനിക്ക് സംശയമില്ല യേഷാം സംസ്മരണാത് പുംസാം സദ്യ ശുദ്ധ്യന്തി വൈഗൃഹാഹ അങ്ങയെപ്പോലുള്ള സജ്ജനങ്ങളുടെ സ്മരണ കൊണ്ട് തന്നെ മനുഷ്യരുടെ വിഷമങ്ങളൊക്കെ പോവും ശുദ്ധ്യന്തി ദർശന സ്പർശപാത ശൗചാസനാതി ബിഹിക്കുമ്പിന് ഒന്ന് സ്മരിച്ചാൽ തന്നെ എല്ലാ പ്രയാസങ്ങളും പോകുമെങ്കിൽ പിന്നെ കാണുക തൊടുക കാല് കഴിക്കുക പീഠം നൽകുക ഇരുത്തുക ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള കാര്യം പറയേണ്ടതുണ്ടോ എന്നർത്ഥം മെത്തായില്ലേ ഇങ്ങനെയുള്ള സജ്ജനങ്ങളുടെ സജ്ജനങ്ങളെ സ്മരിച്ചാൽ തന്നെ നമ്മുടെ ഗൃഹങ്ങൾ ശുദ്ധമായിത്തീരും സജനങ്ങളെ സ്മരിച്ചാൽ തന്നെ നമ്മുടെ ഭവനം ശുദ്ധമാവും അങ്ങനെ ഇരിക്കെ സജനങ്ങളെ ആദരിക്കാനും പൂജിക്കാനും കാല് കഴിയിക്കാനും ആ പാദദത്തെ ശിരസിൽ തളിക്കാനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാവുകയോ പറഞ്ഞാൽ പിന്നെ പറയാനുണ്ടോ എളുപ്പമാണ് അങ്ങനെ അന്വയിച്ച് വിസ്തരിക്കേണ്ട കാര്യമില്ല ആ പദം നോക്കിയാൽ തന്നെ അർത്ഥം വ്യക്തമാണ് നോടി വായിക്കാം യേഷാം സംസ്മരണാത് പുംസാം സദ്യ ശുദ്ധ്യന്തി വൈഗൃഹാ പുനർദർശനസ്പർശപാദശൗചാസനാതിഭി ഉപ്പമത്തെ ശ്ലോകം സനിധ്യത്തെ മഹാഗിൻ പാതകാന് സദ്യോ നശ്യത്തി വൈ പുംസോരിവ സുരേതരാ സനിധ്യത് മോഗിൻ പാതകാന് സദ്യോ നശ്യത്തി വൈ പുംസ വിഷോരിവ സുരേതരാ എന്താ പറയുന്നത് സാന്നിധ്യത്തെ മഹായോഗിൻ സാന്നിധ്യാത് തേ അല്ലയോ മഹായോഗിൻ യോഗിവര്യ യോഗേശ്വര തേ സാന്നിധ്യാത് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ പുംസാം മനുഷ്യരുടെ മഹാന്തി പാതകാനി അപി വലിയ പാപം പോലും വലിയ പാപങ്ങൾ പോലും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇല്ലാണ്ടിയാകും അതിനൊരു ഉദാഹരണം അവിടെ പറയുകയാണ് ഇതുപോലെ വിഷ്ണോഹോ സുരേതരാഹ ഇവ ഭഗവാന്റെ സാന്നിധ്യത്താൽ വിഷ്ണുവിൻ്റെ സാന്നിധ്യത്താൽ അസുരന്മാർ ഇല്ലാണ്ടിയാവുന്നത് പോലെ സുരേതരാഹ സുരന്മാരുടെ ഇതരന്മാർ എന്ന് പറഞ്ഞാൽ അസുരന്മാർ സുരേതരാഹ ഇവ വിഷ്ണോഹോ സുരേതരാഹ ഇവ വിഷ്ണുവിൻ്റെ സാന്നിധ്യത്താൽ അസുരന്മാർ ഇല്ലാണ്ടിയാവുന്നത് പോലെ അങ്ങയുടെ സജ്ജനങ്ങളുടെ സാമീപ്യം കൊണ്ട് ഉള്ളിലുള്ള പാപങ്ങൾ ഇല്ലാണ്ടിയാവും സജ്ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലുള്ള ആ ആസുരിക ഭാവം പിന്നെ ഉണ്ടാവില്ല അതൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടാവും ഇനി അഹന്താമം മമത കോപം ഒന്നും ഉണ്ടാവില്ല സദ്യ നശ്യന്തി വൈ ഉടനെ നശിച്ചു പോകുന്നു തീർച്ചയാണ് എന്നർത്ഥം മഹാനായ അല്ലെ യോഗിവര്യ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എത്രയും കഠിനങ്ങളായിരുന്നാലും മനുഷ്യരുടെ ഭാവങ്ങൾ ഇല്ലാണ്ടിയാവും ഏതുപോലെ വിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിൽ അസുരാദികൾ പോലെ അതിശീഘ്രം നശിക്കണതുപോലെ അതാണ് ഈ പറഞ്ഞതിൻ്റെ സാരം നോക്കാം ഒന്നും കൂടി മുപ്പത്തിനാലാമത്തെ ശ്ലോകം സാന്നിധ്യത്തെ മഹായോഗിൻ പാതകാൻ മഹാന്ത്യപി സദ്യോ നശ്യന്തി വൈപുംസാം വിഷ്ണുരിവ സുരേതരാ വ്യക്തമല്ലേ മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം അഭിമേ ഭഗവാൻ പ്രീത കൃഷ്ണ പാണ്ഡുസുത പ്രിയ പൈതൃഷസേയ പ്രീത്യർം തദ്ഗോത്രത്തബാന്ധവ ഭഗവാൻ പ്രീത കൃഷ്ണ പാണ്ടുസുത പ്രിയ പൈതൃകസേയ പ്രീത്യർം എന്താ പറയുന്നത് അപി ഭഗവാൻ പ്രീത എന്നെ സംബന്ധിച്ച് ഇപ്പം ഭഗവാൻ പ്രീതനായിരിക്കുന്നു അഭി പ്രീത ഭഗവാൻ എൻ്റെ നേരെ കാരുണ്യം കാണിച്ചു കൃഷ്ണ ആ കൃഷ്ണൻ എങ്ങനെയുള്ള കൃഷ്ണൻ പാണ്ഡുസുതപ്രിയഹ പാണ്ഡവരോട് പാണ്ഡവ പുത്രന്മാരിൽ പ്രീതിയുള്ള ഭഗവാൻ കൃഷ്ണ ആ മഹാനുഭാവനായ കൃഷ്ണൻ പൈതൃശ്വസേയ പ്രീത്യർത്ഥം പിതൃ സഹോദരിയുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ആത്തബാന്ധവ തദ് തദ്ഗോത്ര മേ അഭിപ്രീത എന്താ പറയണത് അഭിമേ ഭഗവാൻ പ്രീത ആ പാണ്ഡുസുതപ്രിയനായ പാണ്ഡുപുത്രന്മാരിൽ പ്രിയമുള്ള ഭഗവാൻ കൃഷ്ണൻ പിതൃസോദരീപുത്രന്മാരുടെ പ്രീതിക്കായിക്കൊണ്ട് തദ്ഗോത്ര അവരുടെ ഗോത്രത്തിൽ ജാതനായ മേ എൻ്റെ പേരിൽ ആത്തബാധവ സ്വീകരിച്ച ബന്ധുകൃത്യത്തോടുകൂടി അഭി പ്രീത പ്രീതിയുള്ളവനായി ഭവിച്ചുവോ ആ ഭഗവാൻ കൃഷ്ണൻ എന്നോട് സന്തോഷിച്ചിരിക്കുന്നു അതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ സൃഷ്ടിവരം ഋഷിയെ കാണാൻ സാധിച്ചത് പാണ്ഡുപുത്രന്മാരായ യുധീഷ്ഠിരാദികളിൽ ഭഗവാൻ വലിയ പ്രിയമാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ ഭഗവാൻ പിതാവായ വസുദേവരുടെ സഹോദരിയായ കുന്തിദേവിയുടെ പുത്രന്മാരുടെ പ്രീതിക്ക് വേണ്ടി അതാണ് പറഞ്ഞതിൻ്റെ സാരം അതാണ് പൈതൃഷ്യസേയ പ്രീത്യർത്ഥം പിതൃസോദരീപുത്രന്മാരുടെ പ്രീതിക്കായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ കൗന്ദയന്മാർക്കായിക്കൊണ്ട് അല്ലെ കുന്ദീപുത്രന്മാർക്ക് വേണ്ടി ആരാണ് ഭഗവാന്റെ അച്ഛമ്പങ്ങളാണ് അതാണ് പൈതൃശ്വസേയ പ്രീത്യർത്ഥം പൈതൃശേയ പ്രീത്യർത്ഥം പിതൃസോദരീപുത്രന്മാരുടെ പ്രീതിക്കായിക്കൊണ്ട് എത്ര കഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് വേണ്ടത്ര കൃഷ്ണഭക്തി ഇല്ലെങ്കിൽ കൂടി എൻ്റെ പിതാമഹന്മാർ ചെയ്ത പുണ്യം കൊണ്ട് എനിക്കിതാ ഭഗവാനെ കാണാൻ സാധിക്കുന്നു ആ പിതാമഹന്മാരുടെ പേരക്കുട്ടി ധർമ്മപുത്രരുടെ അല്ലെങ്കിൽ ആ പാണ്ഡവരുടെ പേരക്കുട്ടിയാണല്ലോ ഞാൻ എന്ന് കരുതി ആ ഭഗവാൻ ഇപ്പോൾ എൻ്റെ നേരെ പ്രസാദിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ പുണ്യമല്ല ഞാൻ ചെയ്ത പ്രവൃത്തി നോക്കിയിട്ടുമല്ല ആ ഭഗവാൻ്റെ ബന്ധുവണല്ലോ കുന്തിദേവി ആ പരമ്പരയിൽ ഞാൻ ജനിച്ചതുകൊണ്ട് ഭഗവാൻ എൻ്റെ നേരെ കാരുണ്യം കാണിക്കുന്നു എന്ന് പരീക്ഷത്ത് പറയാണ് എക്തായില്ലേ അഭിമേ ഭഗവാൻ പ്രീത കൃഷ്ണ പാണ്ടുസുത പ്രിയ പൈതൃഷേയ പ്രീത്യർത്ഥം തദ്ഗോത്ര ആത്തബാന്ധവ തദ്ഗോത്ര ആത്ത ബാന്ധവ അവിടെ സംശയമുണ്ടോ തദ്ഗോത്ര ആത്തബാന്ധവ കൈക്കൊണ്ട കൂടിയവനായിട്ട് എന്നർത്ഥം സ്വീകരിച്ച ബന്ധുകൃത്യതോ സ്വീകരിച്ച ആത്ത ബാന്ധവ സ്വീകരിച്ച ബന്ധുകൃത്യത്തോടുകൂടി ബന്ധുവായിട്ട് വന്നതാണല്ലോ ഭഗവാൻ ഭഗവാൻ എൻ്റെ നേരെ ഇപ്പോൾ സന്തോഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം സഞ്ചരിക്കുന്ന സിദ്ധനായ ഈ മഹർഷിയുടെ ഈ സൃശിവ ബ്രഹ്മർഷിയുടെ ദർശനം മരണമെടുത്തിരിക്കുന്ന എനിക്ക് ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് എൻ്റെ ജന്മം സഫലമായി ഭഗവാൻ എൻ്റെ നേരെ കാരുണ്യം കാണിച്ചു അതാണ് പരീക്ഷത്തു പറയുന്നത് ഒന്നുകൂടി നോക്കാം അഭിമേ ഭഗവാൻ പ്രീത കൃഷ്ണ പാണ്ഡുസുതപ്രിയ പൈതൃഷേയ പ്രീത്യർത്ഥം തദ്ഗോത്രാത്ത ബാന്ധവ മുപ്പത്തിയാറാമത്തെ ശ്ലോകം അവ്യക്തഗതേ दर्शनं न कथं नृणां नितरां म्रियमाणानां संसिद्धस्य वनीयसः अन्यथा ते अव्यक्तगतेः दर्शनं न कथं नृणां नितरां म्रियमाणानां संसिद्धस्य वनीयसः अन्यथा ते अव्यक्तगतेः दर्शनं नः कथं नृणां नितरां म्रियमाणानां संसिद्धस्य वनीयसः अन्यथा अदलङ्गिल् അവ്യക്തഗതയെ സംസിദ്ധസ്യ വനീയസഹ വ്യക്തമാവാത്ത മനോഗതിയോടുകൂടിയവനും സംസിദ്ധസ എല്ലാം സാധിച്ചു കഴിഞ്ഞവനും വനീയസഹ എന്താ വനീയസഹ എന്ന് പറഞ്ഞാർത്ഥം അത്യന്തം ഉദാരനുമായ എന്നർത്ഥം തേ ദർശനം അങ്ങനെ അങ്ങനെയുള്ള അങ്ങയുടെ ദർശനം നിതരാം പ്രിയമാണാനാം നൃണാം മരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് മരണധർമ്മമുള്ള മനുഷ്യർക്ക് മനുഷ്യരായ ഞങ്ങൾക്ക് നഹ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കഥം എങ്ങനെയുണ്ടാകും ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂന്ന് അർത്ഥം സത്യ ഗുരുനാഥനെ കിട്ട എപ്പോഴാണ് ഭഗവാൻ നമ്മുടെ നേരെ കാരുണ്യം കാണിക്കുമ്പോൾ മാത്രമാണ് നേരെ വഴി മനസ്സിലാവുക അപ്പോൾ മാത്രമാണ് തൃപ്തിയും ശാന്തിയും ഉണ്ടാവുക ഭഗവാന്റെ കാരുണ്യം നമ്മളിൽ എത്തുമ്പോൾ മാത്രമാണ് എന്ന് സാരം ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന സ്വഭാവമുള്ള ആ ഭഗവാൻ്റെ പ്രസാദം ഞങ്ങളുണ്ട് പ്രത്യേകിച്ച് മരണമെടുത്ത എന്നിലുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങയെ കാണാൻ സാധിച്ചത് തിരിച്ചറിയാൻ അങ്ങനെ എളുപ്പമല്ല അങ്ങയെ അങ്ങനെയുള്ള അങ്ങ് എവിടെയും പോവാറുമില്ല അങ്ങനെയുള്ള അങ്ങ് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നില്ലേ ഞാൻ അങ്ങയെ ക്ഷണിച്ചതല്ല അങ്ങ് ഇങ്ങോട്ട് വന്നില്ലേ എന്നെ കാണാനായിട്ട് എന്തതിൻ്റെ അർത്ഥം എന്താണിത് സൂചിപ്പിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം സംശയമില്ല അങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു തൈലി നോക്കൊന്നും കൂടിയ ശ്ലോകം അന്യഥ ദർശനം ന കഥം നൃണാം നിതരാം മ്രിയം സംസിദ്ധ്യ വനീയസ മുപ്പത്തിയേഴാമത്തെ ശ്ലോകം അത പൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും പുരുഷസേ ഹയത് കാര്യം മ്രിയമാണസ അത പൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും പുരുഷസേഹയത് കാര്യം മറിയമാണെ സർവ അതാ പൃച്ഛാമി അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ത് ചോദിക്കുന്നു സംസിദ്ധിം ശരിയായ സിദ്ധിക്ക് ഉറവിടമായവനും യോഗിനാം പരമം ഗുരും യോഗിമാരുടെ ഇടയിൽ ശ്രേഷ്ഠനും അവരുടെ ആചാര്യനുമായ അങ്ങയോട് രോഗികളുടെ പരമഗുരുവായ അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് മൃഗമാണസ് പുരുഷസ്യ ഇഹ സർവതാ കാര്യം യത് പൃച്ഛാമി മൃമാണസ്യ മൃത്യു വന്നടുത്തിരിക്കുന്ന പുരുഷസിയ ഒരു പുരുഷന് ഒരു മനുഷ്യന് ഇഹ ഇവിടെ ഈ ലോകത്ത് സർവധാ കാര്യം യത് എല്ലാം കൊണ്ടും ചെയ്യാവുന്നത് എന്താണോ അതിനെ പൃച്ഛാമി ഞാൻ ചോദിച്ചുകൊള്ളുന്നു വ്യക്തമല്ലേ അല്ലാതെ അന്വയിക്കേണ്ട കാര്യമില്ല ആ ശ്ലോകം വായിച്ചാൽ തന്നെ അർത്ഥം കിട്ടും അതഹ പൃച്ഛാമി ഞാൻ ചോദിക്കുന്നു അതുകൊണ്ട് എന്ത് യോഗിനാം പരമം കുരും ആരോട് യോഗികളുടെയും ഗുരുനാഥനായ അങ്ങയോട് ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് പുരുഷസ്യ ഇഹ എത് കാര്യം മൃഗമാണസ്യ സർവഥ സർവധ മൃഗമാണസ്യ പുരുഷസ്യ ഇഹ യത് കാര്യം മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇവിടെ എന്ത് ചെയ്യണം എന്താണ് ഈ ജന്മത്തിൻ്റെ സാഫല്യം എന്നാണ് ചോദ്യം അങ്ങ് യോഗ്യനാണ് യോഗിമാരുടെയും ഗുരുവാണ് അങ്ങനെയുള്ള അങ്ങയോട് യോഗികളുടെയൊക്കെ ഗുരുനാഥനായ അങ്ങയോടെ എനിക്ക് ചോദിക്കാം പരമഗുരുവാണ് അങ്ങ് മരിക്കുന്ന മനുഷ്യൻ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന് ഞാൻ വിനയത്തോടെ ചോദിക്കുകയാണ് നിർത്തിയില്ല വീണ്ടും ചോദിക്കുന്നു യ്രോതവ്യം മുപ്പത്തെട്ടാമത്തെ ശ്ലോകം യ്രോതവ്യം

അഥോ ജപ്യം എന്താണ് ജപിക്കേണ്ടത് യത് കർത്തവ്യം എന്താണ് ചെയ്യേണ്ടത് എന്താണ് കർത്തവ്യമായിട്ടുള്ളത് നൃഭി പ്രഭോ നൃഭി ഹി മനുഷ്യരാൽ എന്നർത്ഥം മനുഷ്യരാൽ എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലയോ പ്രഭോ സ്മർത്തവ്യം എന്താണ് സ്മരിക്കേണ്ടത് ഭജനീയം വ ആരെയാണ് ഭജിക്കേണ്ടത് എന്നാണ് ബ്രൂഹി യത് വ ബ്രൂഹി പറഞ്ഞു തരിക യത് വ വിപചയം എന്ന് പറഞ്ഞാൽ ഈ വിധത്തിൽ അരുതാത്തതായിട്ടുള്ളത് അതിനെയും പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ എന്താണ് കേൾക്കാൻ പാടില്ലാത്തത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് ആരെയാണ് ഭജിക്കാൻ പാടില്ലാത്തത് അതും കൂടി പറഞ്ഞു തരാ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് രണ്ടും പറഞ്ഞു തരണേ എന്ന് താല്പര്യം ഇതും സ്പഷ്ടമാണ് വിസ്തരിച്ചെന്നെ നോക്കേണ്ട കാര്യമില്ല ശ്ലോകം ശ്ലോകം തന്നെ വായിച്ചാൽ എളുപ്പം കിട്ടണുണ്ട് അല്ലയോ പ്രഭോ മനുഷ്യർ ഇവിടെ കേൾക്കേണ്ടത് എന്താണ് ജപിക്കേണ്ട മന്ത്രം എന്താണ് ചെയ്യേണ്ട പ്രവൃത്തി എന്താണ് സ്മരിക്കേണ്ടത് ആരെയാണ് എന്താണ് ഭജിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് വിപരീതം എന്ന് പറഞ്ഞാൽ വിപരീതം എന്നർത്ഥം അതെനിക്ക് പറഞ്ഞു തരണേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ് മരണമടുത്തവൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് ചുരുക്കി പറഞ്ഞതാണ് നോക്കാം മുപ്പത്തേഴ് മുപ്പത്തെട്ട് ആ രണ്ട് ഒന്നുകൂടി വായിക്കാം അത പൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും പുരുഷസേഹയത് കാര്യം മൃഗമാണി യോതവ്യം അഥോ ജപ്യം യത് കർത്തവ്യം നൃഭി പ്രഭോ സ്മർത്തം ഭജനീയം വ്രൂഹി യുവാ വിപര്യം മുപ്പത്തിയൊമ്പതാമത്തെ ശ്ലോകം നൂനം ഭഗവതോ ബ്രഹ്മൻ ഗൃഹേഷു ഗൃഹമേധി ന ലക്ഷ്യത്തെ ഹ്യവസ്ഥാനം അപി ഗോദോഹനം കുചിത് നൂനം ഭഗവതോ ബ്രഹ്മൻ ഗൃഹേഷു ഗൃഹമേഥി ന ലക്ഷ്യത്തെ ഹ്യവസ്ഥാനം അപി ഗോദോഹനം കുചിത് അതും വ്യക്തമാണ് അന്വയം പറയേണ്ട കാര്യമില്ല ശ്ലോകം വായിച്ചാൽ തന്നെ നമുക്ക് അർത്ഥം ലഭിക്കും എന്താ പറയണത് നൂനം ഭഗവതോ ബ്രഹ്മൻ ഗൃഹേഷു ഗൃഹമേഥിനാം ന ലക്ഷ്യത്തെ ഹി അവസ്ഥാനം അപ്പം ഗോദോഹനം കൊജിത് ഗോദോഹനം കൊജിത് എന്താർത്ഥം ഗോദോഹനം പശുവിനെ കറക്കുക അതാണ് ഗോദോഹനം ഗോദോഹനം കൊജിത് പശുവിനെ കറക്കുന്ന അത്ര നേരം പോലും ന ലക്ഷ്യത്തെ അങ്ങിരിക്കാറില്ല ന ലക്ഷ്യത്തെ കാണപ്പെടുകയില്ല അവസ്ഥാനം ഇരിപ്പ് എന്നർത്ഥം പശുവിനെ കറക്കുന്ന അത്ര കുറഞ്ഞ സമയം പോലും അങ്ങ് എവിടെയും നിൽക്കാറില്ല അങ്ങനെയുള്ള അങ്ങ് ഇപ്പോഴ ഇവിടെ വന്നില്ലേ അതാണ് ബ്രഹ്മൻ അല്ലയോ ബ്രഹ്മർഷേ ഗൃഹമേധിനാം ഗൃഹേഷു ഗൃഹസ്ഥന്മാരുടെ ഗൃഹങ്ങളിൽ കൊജിത്ത് ഒരിടത്തും ഗോദോഹനം അപി പശുവിനെ കറക്കുന്ന അത്ര സമയം പോലും അങ്ങ് നിൽക്കില്ല അതെനിക്കറിയാം ഭഗവത അവസ്ഥാനം നക്ഷ്യതേ സർവജ്ഞനായ അങ്ങയുടെ അവസ്ഥാനം ഇരിപ്പ് എന്ന ലക്ഷ്യത്തെ കാണപ്പെടുകയില്ല നൂനം ഹി തീർച്ചയാണല്ലോ അതെ ഉറപ്പാണല്ലോ അല്ലെ മഹർഷേ ഗൃഹസ്ഥന്മാരുടെ ഭാഗ്യമാണ് അങ്ങ് ഗൃഹ ഗൃഹത്തിലേക്ക് വരിക എന്നുള്ളത് ഒരു പശുവിനെ കറക്കണ സമയം പോലും എന്ന് പറഞ്ഞാൽ ഏഴ് മിനിറ്റ് എന്നാണ് പറയുക അത്ര കുറഞ്ഞ സമയേ ഒരു പശുവിനെ കറക്കാൻ പാടുള്ളൂ അത്ര സമയം പോലും ഒരു ഏഴ് മിനിറ്റ് പോലും ഒരിടത്തിരിക്കാത്ത ആളാണ് ശ്രീശുഖ ബ്രഹ്മ ഋഷി കാരണം അവിടെയായിട്ടൊരു ബന്ധം വരും ചില ഉണ്ട് അങ്ങനെ സന്യാസിമാരുടെ സമ്പ്രദായം കണ്ട് ഒരിക്കലും അധികം നേരം നിൽക്കില്ല പിന്നെ അവിടെയായിട്ട് ബന്ധമായി പിന്നെ അവരെ ചോദ്യം ചോദിക്കുകയായി അവരോട് ഉത്തരം പറഞ്ഞു പിന്നെ ഒരു മമത വേണ്ട എന്ന് കരുതി എവിടെയും അധികം നേരം നിൽക്കാത്ത ആളാണ് അങ്ങനെയുള്ള അങ്ങ്ത ഇപ്പം ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുന്നുവല്ലോ ഇവിടെ എത്ര നേരമായിരിക്കണത് ഏഴ് ദിവസമാണ് ഇരിക്കണത് ശ്രീശുഖടെ പരീക്ഷത്തിൻ്റെ മുന്നിൽ അത് പരീക്ഷത്തിൻ്റെ ഭാഗ്യം എന്നാണ് അതുകൊണ്ട് അങ്ങ് പറഞ്ഞു തരണം എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത് ഗൃഹസ്ഥന്മാരുടെ ഗൃഹങ്ങളിൽ ഒരു പശുവിനെ കറക്കുന്ന ആ കുറഞ്ഞ നേരം പോലും അങ്ങ് നിൽക്കില്ല എന്ന് എനിക്കറിയാം അങ്ങയുടെ ആ വലിപ്പം മഹത്വം ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അങ്ങയോട് ചോദിക്കണത് എന്ന് താല്പര്യം അതാണ് ഞാൻ മറ്റ് കുശല പ്രശ്നങ്ങളൊന്നും ചോദിക്കാതെ നേരെ കാര്യം ചോദിച്ചത് അതുകൊണ്ടാണ് ഒന്നിച്ച് ഞാൻ കാര്യങ്ങൾ ചോദിച്ചത് വിട്ടുവിട്ടിട്ടല്ല ഒരൊറ്റ ചോദ്യം എന്ത് ചെയ്യണം എന്ന് ചെയ്യാൻ പാടില്ല അതങ്ങ് വിസ്തരിച്ച് പറഞ്ഞു തരണേ പരീക്ഷിത രാജാവ് ഇങ്ങനെ വിനയത്തോടെ മൃദുവായ വാക്കുകളോടെ ആദരവോടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ധർമ്മത്തെ അറിയുന്ന ആ ബ്രഹ്മർഷി മറുപടി പറയാൻ ആരംഭിക്കുകയാണ് ആ ഒരു കാര്യമാണ് നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് നമുക്ക് ഈ മുപ്പത്തൊമ്പതാമത്തെ ശ്ലോകം ഒന്നുകൂടി വായിക്കാം നൂനം ഭഗവതോ ബ്രഹ്മൻ ഗൃഹേഷോ ഗൃഹമേധിനാം ന ലക്ഷ്യത്തെ ഹ്യവസ്ഥാനം അപി ഗോദോഹനം കുചിതം അവിടെ സംശയം സംശയത്തിനിടല്ല വ്യക്തമാണ് കാര്യങ്ങൾ അവസാനത്തെ ശ്ലോകം സൂത ഉവാച സൂതൻ പറഞ്ഞു നൃത്തൻ ഉപസംഹരിക്കുകയാണ് അധ്യായം ഏമാഭാഷിത പൃഷ്ട സ രാജ്യാ ശ്ലക്ഷണയാ ഗിരാ പ്രത്യഭാഷതധർമ്മജ്ഞവാൻ ബാദരാണി ഏവമാഭാഷിത പൃഷ്ട സ രാജ്യാ ശലക്ഷ്മയാ ഗിരാ പ്രത്യഭാഷതധർമ്മജോ ഭഗവാൻ ബാദരാണിം ആഭാഷിത പ്രകാരം ആഭാഷിത എന്താ ആഭാഷിത പറയപ്പെട്ടവനും എന്നർത്ഥം പൃഷ്ട ചോദിക്കപ്പെട്ടവനും അപ്പം ആഭാഷിതപൃഷ്ട പറഞ്ഞാൽ അഭിമുഖീകരിക്കപ്പെട്ട് ചോദിക്കപ്പെട്ടവനും ഇപ്രകാരം രാജാവിനാൽ ചോദിക്കപ്പെട്ടവനും ശ്ലക്ഷ്മയാഗിര മാധുര്യമുള്ള വചനത്താൽ ചോദിക്കപ്പെട്ടവനും വളരെ മധുരമായിട്ടാണ് ചോദ്യം വളരെ ആദരവോടുകൂടി വിനയത്തോടു കൂടിയാണ് പരീക്ഷത്തിൻ്റെ ചോദ്യം ധർമ്മജ്ഞാ ഭഗവാൻ വാദരായണി ധർമ്മജ്ഞനായ ധർമ്മം നല്ലപോലെ പോലെ അറിയുന്നവനും ഭഗവാൻ സർവജ്ഞനായ ബാതരായണി ഹി ബാദരായണൻ്റെ പുത്രൻ ആരാധ വ്യാസപുത്രനായ ശ്രീശുഖ ശ്രീശുഖബ്രഹ്മ സഹ പ്രത്യഭാഷത ആ വ്യാസപുത്രനായ ശ്രീശുഖബ്രഹ്മ ഋഷി മറുപടി പറഞ്ഞു പരീക്ഷിത രാജാവ് അതിമധുരമായ വാക്കുകൾ കൊണ്ട് ശ്രീശുഖബ്രഹ്മ ഋഷിയോട് ഭക്തിയോടെ ചോദിൻ ചോദിച്ചപ്പോൾ ധർമ്മതത്വമൊക്കെ വ്യക്തമായിട്ടറിയുന്ന ആ ബാതരായണ പുത്രനായ ശ്രീശുഖബ്രഹ്മ ഋഷി അതിന് മറുപടി പറഞ്ഞു അങ്ങനെയാണ് ആ സ്കന്ധം അവിടെ അവസാനിക്കുന്നത് ഋഷികുമാരൻ്റെ ശാപം ആ ശാപം കാരണം വിരക്തി വന്നു പരീക്ഷത്തിന് എല്ലാം വിട്ട് അദ്ദേഹം ഗംഗാതടത്തിൽ പോയി പ്രായോപവേശം ചെയ്തു അവിടേക്ക് അസംഖ്യം ഋഷീശ്വരന്മാരെത്തി രാജാവിനെ അനുഗ്രഹിക്കാൻ അവരൊക്കെ രാജാവ് പൂജിച്ചു അവരോട് ചോദിച്ചു മരണമെടുത്ത ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരാരും ഉത്തരം പറഞ്ഞില്ല അപ്പോഴാണ് അവിടേക്ക് ആര് വന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെ വ്യാസപുത്രഹാ വ്യാസരുടെ പുത്രനായി ശ്രീശുഖ ബ്രഹ്മ ഋഷിയായിട്ട് അവിടേക്ക് വന്നു യാദൃച്ഛികമായിട്ട് അവിടെ എത്തിച്ചേർന്നു യാദൃച്ഛികം എന്ന് പറഞ്ഞാൽ ഈശ്വരേച്ഛ എന്നർത്ഥം ആ ജീവൻ്റെ പക്വത എന്നാണ് പരീക്ഷത്തിന് കേൾക്കേണ്ട സമയമായി അതുകൊണ്ടാണ് അവിടെ ശ്രീശുഖരെത്തിയത് രാജാവ് ആ യോഗിവര്യനായ ശ്രീശുഖരെ വേണ്ടതുപോലെ പൂജിച്ച് ശ്രദ്ധയോടെ ഭക്തിയോടെ വിനയത്തോടെ അതേ ചോദ്യം ചോദിച്ചു എല്ലാ പ്രകാരത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ശ്രീശുഖർ അതിനുള്ള മറുപടി പറയാൻ ആരംഭിക്കുകയാണ് ഇങ്ങനെയാണ് ആ ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം ഇവിടെ സമർപ്പിക്കുന്നത് ശുഖപരീക്ഷിത് സംവാദം അതാണ് ഭാഗവതത്തിലെ പ്രധാന ഭാഗം ഇപ്പോൾ ശ്രീകരോട് പരീക്ഷത്ത് ചോദിച്ചു ശുഗർ മറുപടി പറഞ്ഞിട്ടില്ല ശ്രീശുഖരുടെ മറുപടി ഇനി രണ്ടാമത്തെ സ്കന്ധം മുതലാണ് ഒന്നാമത്തെ സ്കന്ധം പീഠികയാണെന്ന് പറയും ഭാഗവതം ആരംഭിച്ചു എന്ന് പറയാൻ വയ്യ പീഠിക നമ്മളെയൊക്കെ ഭാഗവതം കേൾക്കാനുള്ള ആ ഒരു അർഹത നമുക്ക് ഉണ്ടാക്കിത്തരികയാണ് അതാണ് ഒന്നാമത്തെ സ്കന്ധം ഇത് ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കി നമ്മളൊക്കെ പരീക്ഷിത്വമാരാണ് എന്നറിഞ്ഞ് വിനയത്തോടെ ഇരുന്ന് സശ്രദ്ധം ശ്രവിക്കണം ഇനിയുള്ള ഭാഗം ഒന്നാമത്തെ സ്കന്ധത്തിൻ്റെ ചുരുക്കം ആചാര്യന്മാർ പറയും എന്തെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ ജിജ്ഞാസുവായിട്ടുള്ള ശിഷ്യൻ ഈ ലോകത്തിൻ്റെ നിസ്സാരത ബോധ്യപ്പെട്ട് ലൗകിക വിഷയങ്ങളോട് വിരക്തി വന്ന് വിരക്തനായ ഒരു ശിഷ്യൻ സദ്ഗുരുനാഥനെ പ്രാപിച്ചു നല്ലൊരു ഗുരുനാഥനെ ലഭിച്ചു വിവേകിയായിട്ടുള്ള ശിഷ്യന് ഇതാണിപ്പം ഒന്നാമത്തെ സ്കന്ധത്തിൻ്റെ ചുരുക്കം നമ്മളുടെ കഥ തന്നെയാണ് ഈ വർണ്ണിക്കണത് പരീക്ഷത്തെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മളും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സുഖം എവിടെ സുഖം എവിടെയെന്ന് വിഷ്ണുരാധൻ എന്നാണ് പരീക്ഷത്തിൻ്റെ പേര് നമുക്ക് ആ പേര് ചേരും നമ്മളൊക്കെ വിഷ്ണുരാധന്മാരാണ് വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവരാണ് ആ തിരിച്ചറിവ് നമുക്ക് ഇല്ലയെന്ന് മാത്രം അതുണ്ടായാൽ പൂർണമായി ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഭഗവാനാണ് ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് എല്ലാം നടക്കുന്നത് എല്ലാത്തിനും അടിസ്ഥാനം ആ ഭഗവാൻ തന്നെയാണ് എന്നറിഞ്ഞ് മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടുക സർപ്പെന്നു പറഞ്ഞാൽ തക്ഷകൻ അറേ തക്ഷകൻ കാലമാകുന്ന തക്ഷകൻ അത് നമ്മളെയും കടിക്കും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും അങ്ങനെ കഴിയുകയാണ് സമയം കാത്തു നിൽക്കില്ലേ അതങ്ങനെ പോയി പൂർണ്ണമായിട്ട് ആ കാലത്തിൻ്റെ പിടിയിൽ പെടുന്നതിന് മുമ്പ് മുക്തി ലഭിക്കണം എന്നാണ് സ്വരൂപനാണ് എന്ന് അറിയണം ഈ കിട്ടിയ ജന്മം അത് വേണ്ടതുപോലെ ഉപയോഗിക്കണം അതാണ് വേണ്ടത് പരീക്ഷത്തിന് മുന്നിൽ ഏഴ് ദിവസമാണ് നമ്മുടെ മുന്നിൽ അങ്ങനെ തന്നെയാണ് ഏഴാം ദിവസം തന്നെ നമ്മൾ മരിക്കുള്ളൂ ആഴ്ചയിൽ ഏഴ് ദിവസമേ ഉള്ളൂ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ അത്രയേ ഉള്ളൂ അപ്പം ഏഴാം ദിവസം തന്നെ മരിക്കും ശാപം നമുക്കും കിട്ടിയിട്ടുണ്ട് കാലമാകുന്ന സർപ്പം നമ്മളെയും ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഈ പരീക്ഷിത്മാരെന്നറിഞ്ഞ് ഈ കിട്ടിയ ശരീരം ഈ ബുദ്ധി സമയം ഇതൊക്കെ വേണ്ടതുപോലെ ഉപയോഗിച്ച് നാളെ ഈ വേഷം അഴിച്ചു വയ്ക്കണതിൻ്റെ മുമ്പ് കാര്യം അറിഞ്ഞുകൂട് ഞാൻ ആത്മസ്വരൂപനാണ് എന്നറിയണം അതിനാണ് സദ്ഗുരുനാഥനെ ആശ്രയിക്കുന്നത് സദ്ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുന്നത് ഇനി ആ ശ്രദ്ധയോടുകൂടി വിനയത്തോടു കൂടി ഈ മനോഭാവത്തോടുകൂടി വേണം കേൾക്കാൻ അതിനു വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് ഒന്നാമത്തെ സ്കന്ധം ഇത്രയും വർണ്ണിച്ചത് ഈ ഒന്നാമത്തെ സ്കന്ധത്തിൻ്റെ പഠനം ഭഗവാൻ്റെ സന്തോഷത്തിനായിട്ട് ഭഗവാന്റെ പദാനുബന്ധങ്ങൾ തന്നെ സമർപ്പിക്കുന്നു ഹരയേ നമ ശ്രീഹരയേ നമ ശ്രീഹരയേ നമ ഇത് ശ്രീമദ്ഭാഗവതയ മഹാപുരാണിയ പ്രഥമസ്കന്ധേ ഏകോനവിംശോധ്യായ പ്രഥമസ്കന്ധ സമാപ്ത ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണകൃഷ്ണ ഹരെ പ്രകൃതേ സ്വഭാവാത് കരോമി പ്രകൃതി സകലം പരസ്മൈ നാരായണായേതി സമർപ്പി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹി മഹിഷാ गोब्राह्मणेभ्यः शुभमस्तु नित्यं लोकासमस्ता सुखिनो भवन्तु लोकासमस्ता सुखिनो भवन्तु हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे